എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ശബ്ദം കേൾക്കാം എന്ന് കരുതുകയാണ്. വളരെ സന്തോഷകരമായ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ വളരെ പെട്ടെന്ന് ഇവിടെ ഇപ്പോൾ ഒത്തു കൂടിയിരിക്കുന്നത്. ഇന്ന് വൈകിട്ട് 5 മണി വരെ ഇങ്ങനെ ഒരു ചടങ്ങിനെ കുറിച്ച് നമ്മൾ ആലോചിച്ചിരുന്നില്ല. എന്നാൽ വളരെ ആകാംക്ഷാപൂർവം 5 മണി വരെ കാത്തിരിക്കുകയും ആയിരുന്നു. കാരണം കഴിഞ്ഞ മാസം JCB പുരസ്കാരത്തിൻ്റെ ഷോർട്ട് ലിസ്റ്റ് പ്രഖ്യാപിച്ച ദിവസം മുതൽ ഈ നവംബർ 7 എന്ന ഒരു ദിവസം അതിൻ്റെ 5 മണിയും കാത്തിരിക്കുകയാണ്. നമ്മളൊക്കെ പ്രതീക്ഷിച്ചതുപോലെ, ആഗ്രഹിച്ചതുപോലെ, സ്വപ്നം കണ്ടതുപോലെ ഈ വർഷത്തെ 2020 JCB പുരസ്കാരം നമുക്കൊക്കെ പ്രിയപ്പെട്ട എസ് ഹരീഷിനും അത് അദ്ദേഹത്തിൻ്റെ നോവൽ മീശയ്ക്കും ആ നോവൽ പരിഭാഷപ്പെടുത്തിയ ജയശ്രീ കളത്തിലിനും ലഭിച്ചിരിക്കുകയാണ്. മലയാള സാഹിത്യത്തിന് തന്നെ അഭിമാനാർഹമായ നിമിഷങ്ങളിലൊന്ന് എന്നാണ് ഞാനിതിനെ വിലയിരുത്തുന്നത്. 2018 നമുക്ക് മലയാളത്തിലേക്ക് JCB പുരസ്കാരം ലഭിക്കുകയുണ്ടായി. വീണ്ടും ഒരിക്കൽ കൂടി 2 വർഷങ്ങൾക്കിപ്പുറത്ത് വീണ്ടും ഒരിക്കൽ കൂടി മലയാളത്തിലേക്ക് അത് ഇത്രയും ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പുരസ്കാര തുകയുള്ള, ഏറ്റവും അധികം ലോക ശ്രദ്ധ ആകർഷിക്കുന്ന പുരസ്കാരങ്ങളിലൊന്ന് മലയാളത്തിലേക്ക് വീണ്ടും വരുന്നു എന്നുള്ളത് മലയാള സാഹിത്യത്തെ ഇഷ്ടപ്പെടുന്ന, മലയാള നോവൽ ശാഖയെ ഇഷ്ടപ്പെടുന്ന ഏതൊരാളെയും ആഹ്ലാദത്തിൽ ആക്കുന്ന വസ്തുതയാണ്. പ്രാദേശിക ഭാഷയിൽ രചിക്കുന്ന നോവലുകൾ ശ്രദ്ധിക്കപ്പെടാതിരുന്ന ഒരു കാലം നമുക്കുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായി പ്രാദേശിക ഭാഷയിൽ എഴുതുന്നതും പരിഭാഷപ്പെടുത്തുന്നതുമായ രചനകൾ ധാരാളമായി വായനക്കാരുടെ ഇടയിലേക്ക് എത്തുകയും അത് ഇന്ത്യൻ സാഹിത്യമായി അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്ന ഒരു കാലത്തിൽ കൂടിയാണ് നാം നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ത്യൻ സാഹിത്യം എന്നാൽ ഇന്ത്യൻ ഇംഗ്ലീഷ് സാഹിത്യം മാത്രമാണ് എന്ന് വിചാരിച്ച ഒരിടത്തു നിന്നാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു മുന്നേറ്റം നടത്തിയിരിക്കുന്നത് എന്നത് ഏതുതരം പ്രാദേശിക ഭാഷയിൽ, ഇന്ത്യയിലെ എല്ലാ പ്രാദേശിക ഭാഷകളിലും എഴുതുന്ന എഴുത്തുകാരെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ കാര്യമാണ്. കൂടുതൽ പരിഭാഷകൾ ഉണ്ടാകുവാൻ, നമ്മുടെ നാട്ടുമൊഴികളിൽ രചിക്കപ്പെടുന്ന സാഹിത്യം കൂടുതൽ വായിക്കപ്പെടുവാൻ ഒക്കെ ഇത് കാരണമാകും എന്ന് ആശിച്ചുകൊണ്ട് എൻ്റെ പ്രിയ സുഹൃത്ത് ഹരീഷിനെയും ജയശ്രീ കളത്തിലിനെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സന്തോഷം. സന്തോഷം. രണ്ടുപേരെയും അഭിനന്ദനം മുഖാമുഖം അറിയിക്കുകയാണ്. വളരെ സന്തോഷമുള്ള ഒരു നിമിഷത്തിലാണ്. ഹരീഷിനോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ആക്ച്വലി ഒരു വലിയ, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു വലിയ നിമിഷം യഥാർത്ഥത്തിൽ നഷ്ടപ്പെട്ടു. കാരണം ഇത് അവിടെ വെച്ച് നൽകുകയായിരുന്നെങ്കിൽ, കഴിഞ്ഞ 2 വർഷവും ആ ചടങ്ങിൽ പങ്കെടുത്ത ഒരാളാണ്. കഴിഞ്ഞ എൻ്റെ 9-ാമത്തെ വർഷം പുരസ്കാരത്തിനും കഴിഞ്ഞ വർഷത്തെ എന്താണ് ഗസ്റ്റായിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. വലിയ ചടങ്ങാണ് യഥാർത്ഥത്തിൽ JCB പുരസ്കാരത്തിന് അവർ ഒരുക്കുന്നത്. ഏതാണ്ട് പുരസ്കാര തുകയോളം തുക മുടക്കിയാണ് അവര് വലിയ 5-സ്റ്റാർ ലെവലില് ഒരുക്കുന്നത്. അപ്പൊ അതിനെ സംബന്ധിച്ച് പല വിമർശനങ്ങളും സാഹിത്യ ലോകത്ത് നിന്ന് ഉയർന്നു. എന്തിനാണ് ഒരു സാഹിത്യ പുരസ്കാരം കൊടുക്കുന്നതിന് ഇത്രയും വലിയ കളർഫുള്ളായ ഒരു ഇവന്റ് ഒരുക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അവരതിന് പറഞ്ഞ മറുപടി, നിങ്ങൾ സിനിമയ്ക്കും സിനിമാ പുരസ്കാരങ്ങൾക്കും ഒക്കെ വലിയ ചടങ്ങുകൾ നടത്തി അവരെ ആദരിക്കുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുന്നു എങ്കിൽ സാഹിത്യം അതിനേക്കാൾ വലിയതാണ്. അതുകൊണ്ട് നിശ്ചയമായിട്ടും സാഹിത്യത്തിന് കൊടുക്കുന്ന ഒരു പുരസ്കാരം അത്തരത്തിലായിരിക്കണമെന്ന് എൻ്റെ വിചാരം. ഒരു പക്ഷേ നിങ്ങൾക്ക് ഇത് പുരസ്കാര വിതരണ ചടങ്ങ് ഇനി ഉണ്ടാവുമെന്നാണ് അതിൽ പങ്കെടുക്കാൻ കാരണം. ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച വലിയ മനുഷ്യരുടെ, വലിയ എഴുത്തുകാരുടെ, നിരൂപകരുടെ ഒക്കെ സാന്നിധ്യത്തിൽ വെച്ചാണ് അത് നൽകുന്നത്. അപ്പം അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്, നമ്മളിങ്ങനെ കാത്തിരുന്ന് കിട്ടുന്നതിൻ്റെ എക്സൈറ്റ്മെന്റ്. അപ്പോ ഹരീഷിന്റെയും ജയശ്രീയുടെയും മുഖത്ത് ഇപ്പോഴും ആ എക്സൈറ്റ്മെന്റും സന്തോഷവും ഒക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ഇത്തരത്തിലൊരു പുരസ്കാരം കിട്ടിയപ്പോൾ ആദ്യം ഹരീഷിന്റെ എന്താണ്, അതാണ് ഞങ്ങൾ ആദ്യം കേൾക്കാൻ ആഗ്രഹിക്കുന്നത് ഹരീഷിൽ നിന്ന്. അല്ല, ഞാൻ ശരിക്കും JCB പുരസ്കാരം ആഗ്രഹിച്ചിരുന്നു. ആഗ്രഹിച്ചിട്ടില്ല എന്ന് പറയുന്നില്ല, ആഗ്രഹിച്ചിരുന്നു.
കാരണം പ്രത്യേകിച്ചും മേശയ്ക്ക് കിട്ടുന്നത് വളരെ അനുഗ്രഹിച്ചു. എനിക്ക് ആർക്കെങ്കിലും നോബൽ സമ്മാനം കിട്ടുന്നതിലും വലിയ സന്തോഷമായിരിക്കും മേശയ്ക്ക് ദേശീയ പുരസ്കാരം കിട്ടുന്നത്. കാരണം നമുക്കറിയാം മേശ അതുപോലെ മലയാളത്തിൽ ഇറങ്ങിയ സമയത്ത് ഒരുപാട് വിമർശനങ്ങൾ ഞാൻ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അത് ഇറങ്ങുന്നതിന് തലേദിവസം ഞാൻ വളരെ പേടിയോടുകൂടി ബെന്യാമിനെ വിളിച്ച് ബെന്യാമിനെ ഓർക്കുന്നുണ്ടായിരിക്കും ബെന്യാമിനെ അത് ഇറക്കണമെന്ന് എന്നോട് പറയുകയായിട്ടുണ്ടായി ആ സമയത്ത്. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ടും ഒരുപാട് അനുഭവങ്ങൾ അത് സംബന്ധിച്ചുണ്ടായി. ഞാൻ ഇന്നലെ ഒരു ഇതിനകത്ത് പറഞ്ഞിരുന്നു, ഒരു തവണ ഈയിടെ ഒരു ലോക്ക്ഡൌൺ തുടങ്ങുന്നതിന് ഒരു ട്രെയിൻ യാത്രക്കിടയിൽ ഒരു ട്രെയിനിൽ പുസ്തകം വിൽക്കുന്ന ഒരാൾ വന്നതിനോട് പറഞ്ഞു, സാറ് കാരണം എനിക്ക് ആഴ്ചയിൽ ഒന്നെങ്കിലും തെരുവിലെത്തും, പറഞ്ഞു പുസ്തകം വിൽക്കും ആരെങ്കിലും വന്ന് തെരുവിളിക്കും, നിരോധിച്ച പുസ്തകമാണ് ഇത് വിൽക്കാൻ നിങ്ങൾ ആര് പറഞ്ഞു, ഇന്ത്യൻ ഗവൺമെന്റിന്റെ വണ്ടി ഇത് വിൽക്കാൻ ആര് പറഞ്ഞു എന്ന് ചോദിച്ച് തെരുവിളിക്കുന്നത് പറഞ്ഞു. ഇതൊക്കെ ഉണ്ടാക്കിയ വിഷമത്തിന് ഒരു പരിഹാരം ഞാൻ ആഗ്രഹിച്ചിരുന്നു, അത് തീർച്ചയായിട്ടും സന്തോഷമുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ പുരസ്കാരം തുടങ്ങിയിട്ട് 3 വർഷമേയുള്ളൂ, അതിനകത്ത് 2 തവണയും നമുക്കാണ് ലഭിച്ചത് എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. ഫസ്റ്റ് തവണ ബെന്യാമിന്റെ തന്നെ ജാസ്മിൻ ഡേയ്സ് കിട്ടി, ഇപ്പൊ 3-ാമത്തെ തവണ നമുക്ക് കിട്ടി. അതിലെനിക്ക് അതിയായ സന്തോഷമുണ്ട്. കാരണം നമ്മുടെ ഭാഷ ഇങ്ങനെ പറഞ്ഞവിടെ അംഗീകരിക്കപ്പെടുന്നതിന്റെ ഒരു ഒരു ലക്ഷണമാണത്. നമ്മുടെ ഇവിടെ ഒരുപാട് നല്ല പുസ്തകങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പണ്ട് കാലം മുതലേ സി വി രാമപുരം കാലം മുതലോ നോക്കുവാണെങ്കിൽ ഒരുപാട് നല്ല പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം ശ്രദ്ധയിൽ വരുന്നതിന് ഇത് സഹായിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. മീരയുടെയും ബെന്യാമിന്റെയൊക്കെ വിവർത്തനങ്ങൾ വന്നതുകൂടിയാണ് നമ്മളെയൊക്കെ നമ്മുടെ ഭാഷ ശ്രദ്ധിക്കപ്പെടണമെന്ന് അവർക്ക് തോന്നുന്നു എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷമുണ്ട് ഇതിലെല്ലാം. ഇതെല്ലാം കാരണം ഭയങ്കര സന്തോഷമുണ്ട്. ഒരു പരിഭാഷക എന്ന നിലയിൽ ജയശ്രീക്കുള്ള ഒരു സന്തോഷം കൂടി ഒന്ന് പങ്കുവച്ചിട്ട് നമുക്ക് മറ്റ് എന്താണ് ചോദ്യങ്ങളിലേക്കും നമ്മുടെ സംസാരങ്ങളിലേക്കും കടക്കാമെന്ന് തോന്നുന്നു. കാരണം ഇത്തരത്തിലുള്ള ഒരു വലിയ പുരസ്കാരത്തിന് തിരഞ്ഞെടുക്കപ്പെടുക എന്നുള്ളത് പലപ്പോഴും ഇത്തരം പുരസ്കാരങ്ങളിൽ പരിഭാഷകരുടെ പേര് ശ്രദ്ധിക്കപ്പെടുന്നതേ ഇല്ല. പക്ഷെ ജെ സി ബി പുരസ്കാരത്തിൽ പരിഭാഷയ്ക്ക് വളരെ പ്രാധാന്യം നൻകുന്നുണ്ട്. പുരസ്കാര തുകയിൽ വലിയൊരു തുക 500,000 വരുന്ന തുക സമ്മാനിക്കുന്നുമുണ്ട്. അപ്പോൾ അതൊരു ചെറിയ കാര്യമല്ല എന്നാണ് ഞാൻ കരുതുന്നത്. ഒരു പരിഭാഷക എന്ന നിലയിൽ എന്താണ് ഈ പുരസ്കാര ലഭ്യതയെ കുറിച്ച് പറയുന്നത്? ഞാനിപ്പോ പരിപാടി കുറച്ചായിട്ടേ ഉള്ളൂ, ഇത് 2-ാമത്തെ പുസ്തകം ചോദിച്ചുള്ളൂ. അപ്പോ സത്യം പറഞ്ഞാൽ എനിക്ക് ഷോർട്ട് ലിസ്റ്റിൽ വന്നതുകൊണ്ട് തന്നെ വളരെ സന്തോഷമുണ്ടായിരുന്നു. പക്ഷെ അവാർഡ് കിട്ടാൻ തന്നെ കിട്ടിയ സ്ഥിതിക്ക് അതിന്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കുറെ കാര്യങ്ങളുണ്ടായിരുന്നു. ബെന്യാമിൻ പറഞ്ഞ പോലെ വിവർത്തകരുടെ ചെയ്യുന്ന ജോലി അല്ലെങ്കിൽ വിവർത്തകർ സാഹിത്യത്തിന് നടത്തുന്ന സംഭാവന അത് അങ്ങനെ അത് അംഗീകരിക്കപ്പെടാത്ത ഒരു സംഭവമാണ്. എത്രയോ പുസ്തകങ്ങൾ വിവർത്തകരുടെ പേര് പോലും വെക്കാതെ ആണ് ഇപ്പോഴും ഇന്ത്യയില് അച്ചടിച്ചു വരുന്നത്. അപ്പൊ ആ സ്ഥിതിക്ക് ഇങ്ങനെ ഒരു പുരസ്കാരം, അത് വിവർത്തകരുടെ അതിലുള്ള പങ്കിനെ കൂടി മാനിക്കുന്ന ഒരു പുരസ്കാരം കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഒരു ഒരു സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ മീശയുടെ ഇപ്പൊ ഹരീഷ് നേരത്തെ പറഞ്ഞ പോലെ മീശയ്ക്ക് ഒരു മീശയുടേതായ ഒരു ഹിസ്റ്ററി ഉണ്ട്. അപ്പൊ അതിന് ആ ഹിസ്റ്ററിന്ന് പുറത്ത് പോയിട്ട് ഒരു ഇംഗ്ലീഷ് റീഡേഴ്സിന്റെ ഇടയിൽ കുറച്ചും കൂടി വായിക്കപ്പെടാൻ പറ്റുക, അതില് അത് അതിന് ഈ അവാർഡ് എന്തായാലും ഒരു ഉപകാരമാവും. അപ്പം പക്ഷെ ഈ വിവർത്തനം കൊണ്ട് അതും അത്രയും കൂടുതൽ ആൾക്കാരുടെ അടുത്തേക്ക് എത്തുക എന്നുള്ളത് തന്നെ ഒരു വലിയ കാര്യമാണ്. അപ്പൊ അതിൽ രണ്ടിലും എനിക്ക് വളരെ സന്തോഷമുണ്ട്. വിജയനം, കാരണം നമുക്ക് എത്രയോ പുസ്തകങ്ങൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന കാലത്ത് വായനക്കാരിലേക്ക് പെട്ടെന്ന് എത്തപ്പെടാനുള്ള ഒരു വലിയ വഴിയായി എന്താണ് ഇത്തരം പുരസ്കാരങ്ങൾ മാറുന്നുണ്ട് എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. കാരണം ലോകത്തെമ്പാടും ഉള്ള വായനക്കാരിലേക്ക് ഇത് എത്തുന്നുണ്ട്. എനിക്ക് തന്നെ അനുഭവമുണ്ട്. 2 വർഷം മുമ്പ് ഒരു പുരസ്കാരം ലഭിച്ചതോടുകൂടി യൂറോപ്പിൽ നിന്നും ലാറ്റിൻ അമേരിക്കയിൽ നിന്നും വരെ നമ്മളെ വായനക്കാർ തേടി വരുന്നു എന്നുള്ള ഒരു വലിയ സന്തോഷം. അതിലേക്കാണ് നിങ്ങൾ രണ്ടുപേരും അടുത്ത് നിന്ന് നടന്നെടുക്കുന്നത് എന്നുള്ളത് വലിയ സന്തോഷം നൽകുന്ന ഒരു അനുഭവമാണ്. ഞാൻ ഈ സന്തോഷത്തിന്റെ വേളയിൽ ഹരീഷിനോട് ചോദിക്കേണ്ട എന്ന് വിചാരിച്ചിരുന്ന കാര്യമാണ്, പക്ഷേ ഹരീഷ് തന്നെ ഇങ്ങോട്ട് പറഞ്ഞതായതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് തന്നെ സംസാരിച്ച് തുടങ്ങാമെന്ന് കരുതുന്നു. കാരണം പൊളിറ്റിക്കലായി നിൽക്കേണ്ട ചിലയിടങ്ങളിൽ പൊളിറ്റിക്കലായി നിൽക്കേണ്ട ഉത്തരവാദിത്വം എഴുത്തുകാരനുണ്ടാവുകയും താൻ എഴുതപ്പെട്ട ഒരു കൃതിയുടെ പേരിൽ വളരെ അനാവശ്യമായ ചർച്ചകളിലേക്ക് വലിച്ചിഴയ്ക്കപ്പെടുകയും ഇന്ത്യയിലെ തന്നെ എഴുത്തുകാർ നേരിട്ടില്ലാത്ത വിധം അടുത്ത കാലത്തൊന്നും, ഒരുപക്ഷെ പെരുമാൾ മുരുകൻ മാത്രമായിരിക്കും അത്തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിന് നമ്മുടെ രാജ്യത്ത് ഇത്തരത്തിൽ നേരിടേണ്ടി വന്നു. സംഘപരിവാർ ശക്തികളുടെ ശക്തമായ പ്രതിഷേധത്തിന് ഇടയാവുകയും സൈബർ അറ്റാക്കിന് വിധേയാവും കുടുംബങ്ങൾ പോലും അതിനേക്ക് വലിച്ചിഴയ്ക്കപ്പെടുകയും
ഒരു വാരിക പ്രസിദ്ധീകരിച്ചുകൊണ്ടിരുന്ന മാതൃഭൂമി വാരികയിൽ നിന്ന് അത് പിൻവലിക്കപ്പെടുകയും പിന്നീട് അതിന്റെ എഡിറ്റർ അത് എന്താണ് രാജിവെക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വലിയ അടുത്ത കാലത്തൊന്നും ഇല്ലാത്ത ഒരു 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 അവസ്ഥ, അതും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഉണ്ടായിട്ടുള്ള ഒരു കാര്യം. അതിന് ഒക്കെ മറികടന്നുകൊണ്ട് ഇപ്പൊ ദേശീയ തലത്തിൽ ഇപ്പോ സംഘപരിവാറിന്റെ ശക്തികൾ നിൽക്കുന്ന ഒരിടത്തു നിന്ന് തന്നെ ദേശീയ തലത്തിൽ നമുക്കൊരു പുരസ്കാരം ലഭിക്കുന്നു. അത് സാഹിത്യം എന്ന് പറയുന്നത് ഇതിന്റെയൊക്കെ മുകളിലാണ് എന്ന് സ്ഥാപിച്ചെടുക്കുന്ന ഒരു നിമിഷത്തിൽ ഹരീഷ് കടന്നുപോയ നിമിഷങ്ങളെ, ഈ കഴിഞ്ഞ നിമിഷങ്ങളെ ഒന്ന്, സംഘർഷാവസ്ഥകളെ ഒക്കെ ഒന്ന്, ഒരു നോവൽ എഴുതിയതിന്റെ പേരിൽ ഒരു എഴുത്തുകാരൻ അനുഭവിച്ച സംഘർഷാവസ്ഥയെ ഒന്ന് ഒന്ന് വിവരിക്കാം. അത് ആ സമയത്ത് എല്ലാവരും അറിഞ്ഞതാണ്. അതായത് എന്റെ കുടുംബത്തെ പിന്നെ പറഞ്ഞാൽ വലിച്ചു വെച്ചു. അവരുടെ എന്റെ ഭാര്യയും കൊച്ചിന്റെയും പണം വെച്ച് ഫേസ്ബുക്ക് വെച്ചിട്ട് വിളിക്കുക, എന്റെ സുഹൃത്തുക്കളും ഇണ്ടാതിരിക്കുക. ഞാൻ ഗ്രാമത്തിലാണ് താമസിക്കുന്നത്, നിങ്ങളുടെ ഗ്രാമത്തിലാണ് താമസിക്കുന്നത്. അവിടെ അവിടെ പല പഴയ പഴയ സുഹൃത്തുക്കളും ഇണ്ടാവില്ല, സംസാരിക്കാറില്ല. അതുപോലെ തന്നെ തലേ ദിവസം വരെ എന്നോട് വളരെ സ്നേഹത്തോടെ പെരുമാറുന്നത്, പിറ്റേ ദിവസം സ്നേഹം ഇല്ലാതെ പെരുമാറുന്നത്, പിറ്റേ ദിവസം എനിക്കെതിരെ എന്നെയും എന്റെ അച്ഛനെ ഉൾപ്പെടെ ആക്ഷേപിച്ചുകൊണ്ട്, മരിച്ചുപോയ അച്ഛനെ ഉൾപ്പെടെ ആക്ഷേപിച്ചുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്തത്, ഇങ്ങനെ ഒരുപാട് പ്രതിസന്ധികളുണ്ടായിരുന്നു. പക്ഷെ അതിനെ മറികടന്നത് പ്രസിദ്ധീകരിച്ചു, ഒരുപാട് പേര് വായിച്ചു. പക്ഷെ ഇപ്പോഴും തുടരുന്ന ചില സങ്കടകരമായ കാര്യങ്ങൾ എന്താ പറഞ്ഞാൽ, ഒന്ന് ഈ പറഞ്ഞ പോലെ ഞാനിപ്പോ ഒരു വാടക വീട്ടിൽ താമസിക്കുന്നു, വാടക വീട്ടിൽ താമസിക്കുന്നു, ഒരു വീടിന്റെ പണി നടക്കുന്നുണ്ട്. വാടക വീട്ടിൽ താമസിക്കുമ്പോൾ തൊട്ട അയലോകത്തുള്ള മനുഷ്യരോട് മിണ്ടുന്നില്ല. അപ്പൊ ഇത് നേരത്തെ എന്നോട് മിണ്ടിക്കൊണ്ടിരുന്നതാണ് പണ്ട് ചെറുപ്പത്തിൽ, ഞാൻ അയാളെ ഒരുപാട് പരിചയമുള്ള ആളാണ്. അപ്പൊ ഇദ്ദേഹം അത് മിണ്ടുന്നില്ല. പിന്നെ മനസ്സിലായത് മീശി എഴുതിയതിന്റെ വിരോധമാണ്, അയാൾ മീശി ഒന്നും വായിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അതായത് ഒരു നോവൽ എഴുതിയതിന്റെ പേരിൽ അയലോക്കം കാരണം മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞാൽ അപൂർവ സംഭവം. അതായത് അത് ഒട്ടും യുക്തിയില്ല, ഞാൻ പറഞ്ഞ അയാൾ ഒരു യുക്തിയില്ല, കാരണം അത് അയാൾ വായിച്ചിട്ടില്ല. ഒരുപക്ഷെ അയാൾക്ക് നോവലാണെന്ന് പോലും അയാൾക്ക് അറിഞ്ഞുകൂടായിരിക്കും. എന്നെ വിളിച്ചെന്ന തെറി വിളിച്ചത് പലരും ഇത് നോവലാണെന്ന് അറിഞ്ഞുകൊണ്ട് വിളിച്ചതല്ല, ഞാൻ മാതൃകയുടെ ജേർണലിസ്റ്റ് ആണെന്ന് വിളിക്കുന്ന പറഞ്ഞ് തെറി വിളിച്ചവരുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കടന്നു പോകുന്നുണ്ട്. പക്ഷെ ഒരു പരിധിവരെ ഇതിനെയൊക്കെ മറികടക്കാൻ ഇത് സഹായിക്കുമെന്നാണ് ഞാൻ തരുന്നത്. അതിനൊക്കെ ഞാൻ മറികടന്നു. എനിക്കൊരു കൂടുതൽ അതായത് ആൾക്കാരുടെ ഇടയിൽ പലരുടെ നോവലിനെ തെറ്റിദ്ധാരണ സാമാന്യ ജനങ്ങൾക്കിടയിൽ, സാമാന്യ ജനങ്ങൾക്കിടയിൽ ഇതെന്തോ പ്രശ്നം പിടിച്ച നോവലാണ്, ഗുണം പിടിച്ച നോവലാണ് എന്നൊക്കെയുള്ള തെറ്റിദ്ധാരണകളുണ്ട്. പിന്നെ പലരും ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ മടിക്കുന്നുണ്ട്. അത് പലരും രഹസ്യമായിട്ട് എന്നെ കാണുമ്പോൾ പലരും പറയാം ഈശ്വര നോവൽ കൊള്ളാന്നൊക്കെ പറയും. പക്ഷെ അതിനെ എഴുതുകയൊന്നും ചെയ്യില്ല. അത് ഒരുപാട് കാരണങ്ങളുണ്ട്, ചിലരെ വിഷമിപ്പിക്കേണ്ട എന്ന കരുതി ആയിരിക്കും. അതിനെയൊക്കെ മറികടക്കാൻ സഹായിക്കും. അതിന് ഞാൻ തീർച്ചയായും ജേസിയോടാണ് നന്ദി പറയുന്നത്, ജേസിയോടും അതോടൊപ്പം ഹാർപ്പറിനോടുമാണ് നന്ദി പറയുന്നത്. കാരണം അത് ഇംഗ്ലീഷിൽ വന്ന് വലിയൊരു വായനക്കാരുടെ മുമ്പിലോട്ട് എത്തിയപ്പോൾ അവിടെ ഒരിക്കലും വിവാദത്തിന്റെ അടിസ്ഥാനത്തിലല്ല പുസ്തകം വിലയിരുത്തപ്പെടുന്നതല്ല ചർച്ച ചെയ്യപ്പെടുന്നത്, തീർച്ചയായും അതിന്റെ മേന്മയുടെ അടിസ്ഥാനത്തിലായിരിക്കും. അത് ഇംഗ്ലീഷിൽ വന്നപ്പോൾ അതിന്റെ വിമർശനം ഉണ്ടായിട്ടുണ്ട്, തീർച്ചയായിട്ടും സ്വാധാനമാണ്, ജനാധിപത്യ സമൂഹത്തിൽ വിമർശനം സ്വാഭാവികമാണ്. നമ്മുടെ പുസ്തകം ഒരിക്കലും വളരെ നല്ലതല്ലെന്നും നമുക്കറിയാം, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതല്ലെന്നും നമുക്കറിയാം, ചിലർക്ക് മാത്രം ഇഷ്ടപ്പെടുന്നതായിരിക്കും ഒരു പ്രശ്നം. അത്തരം വിമർശനങ്ങളെ നമ്മൾ സ്വാഗതം ചെയ്യുന്നു. ആ രീതിയിൽ വായിക്കപ്പെടാൻ ഈ പുരസ്കാര സഹായമായി, അതിൽ വലിയ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും വിമർശനങ്ങൾ ഉണ്ടാവേണ്ടത് സാഹിത്യപരമായിരിക്കണമല്ലോ. സാഹിത്യപരമായ വിമർശനങ്ങളെ നമ്മൾ ഇരുകയും നീട്ടി സ്വീകരിക്കുകയാണ്. അത് വ്യക്തിപരമാകുന്നിടത്താണ് നമ്മൾക്ക് വിയോജിപ്പുകളുള്ളത്, അല്ലെങ്കിൽ രാഷ്ട്രീയ വിരോധമാവുന്നതിനാണ്. എനിക്ക് ഹരീഷിനോട് ഇപ്പോഴും തോന്നിയിട്ടുള്ള ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ എനിക്ക് ഹരീഷിനോട് തോന്നിയിട്ടുള്ള അത്ഭുതങ്ങളിൽ ഒന്ന്, ഹരീഷിന്റെ എല്ലാ രചനകളും അതിപ്രാദേശികങ്ങളാണ് എന്നുള്ളതാണ്. കേരളത്തിന്റെ മണ്ണിൽ ഉറച്ചു നിന്നുകൊണ്ട്, പ്രത്യേകിച്ച് മലയാള സാഹിത്യത്തെ തന്നെ ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ഞാൻ ഉൾപ്പെടെയുള്ളവർ എഴുതുന്നതിൽ പല കൃതികളും വൈദേശികമായ കണക്ഷൻസ് ഉണ്ടാക്കാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ ഉള്ളതോ ആണ് തിരഞ്ഞെടുക്കുന്ന വിഷയങ്ങളിലൊക്കെ. പക്ഷേ ഇപ്പം ഈ നോവൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ അപ്പർ കുട്ടനാടിന്റെ ഒരു ചരിത്രം പറഞ്ഞുകൊണ്ട് വളരെ പ്രാദേശികമായ ഒരു വിഷയത്തെ സാഹിത്യത്തിലേക്ക് അവതരിപ്പിക്കുക, ഒരു ഇംഗ്ലീഷ് വായനക്കാരന് പെട്ടെന്ന് എന്താണ് ഇത് മനസ്സിലാകുമോ എന്ന് ചോദിക്കുന്ന ഒരു സന്ദേഹം ഒരു പക്ഷേ എന്നെ പോലെ ഒരാൾക്കുണ്ടാവും. എങ്കിൽ പോലും എന്റെ ഇടം ഇതാണ്, ഇതുകൊണ്ടാണ് ഞാൻ സാഹിത്യം പറയാൻ ശ്രമിക്കുന്നത്, ഇവിടെ നിന്നുകൊണ്ട് എന്താണ് സാഹിത്യം എന്ന് ഞാൻ ലോകത്തിനെ അറിയിക്കും. ഇപ്പൊ മാർക്കേസ് ഒക്കെ ഏറ്റവും പ്രാദേശികമായ വിഷയം പറഞ്ഞുകൊണ്ട് നമുക്ക് എന്താണ് നമ്മളെ വായിപ്പിക്കുകയാണ് ചെയ്യുന്നത്, ലോകത്തെല്ലാവരെയും വായിപ്പിക്കുകയാണ് മാർക്കേസ് ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ ഇതാണ് എന്റെ ഇടം എന്ന് ഈ നാട്ടു
മൊഴിക്കഥകളിൽ ഉറച്ചു നിന്നുകൊണ്ട് ഞാൻ സാഹിത്യം പറഞ്ഞുകൊണ്ട് ലോകത്തിനെ വായിപ്പിക്കും എന്നുള്ള ഒരു 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 തന്റേടം അല്ലെങ്കിൽ അങ്ങനെ ഒരു ധാരണ ഹരീഷ് എങ്ങനെയാണ് ഉണ്ടാക്കി എടുത്തത് തന്റെ സാഹിത്യ ജീവിതത്തിൽ? ഒരു മലയാളി വായനക്കാരനെയാണ് ഞാൻ ചിന്തിക്കാറുണ്ട്, തീർച്ചയായിട്ടും ലോകത്തിലെ വായനക്കാരല്ല അത് എന്റെ മാത്രം പ്രത്യേകതാണെന്ന് ഞാൻ കരുതുന്നു. പിന്നെ അവൻ മാന്തവിന്റെ വിശ്വാസം എഴുതിയപ്പോൾ അങ്ങനെയാണ് ചെയ്തത്, മലയാളത്തിലെ ഗുണത്തിൽ എഴുതിയപ്പോൾ അങ്ങനെയാണ്, ഗോവിന്ദിനെ എഴുതിയപ്പോൾ അങ്ങനെയാണ്, അല്ലാതെ അതിനൊക്കെ വേറെ തരത്തിൽ ഉണ്ണിയുടെ കഥകൾ അങ്ങനെയാണ്. എല്ലാരും അങ്ങനെ ഒരുവിധ വെളുത്തുകാരൊക്കെ മലയാളത്തിന്റെ മണ്ണിൽ ഉറച്ചു നിന്നാണ് എഴുതുന്നത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നത് നമുക്കറിയാവുന്നത് അതാണ്, നമുക്കറിയാവുന്ന ലോകം അതാണ്, അതുകൊണ്ട് പക്ഷെ അതിലൊരിക്കലും കുടുങ്ങി പോകരുത് എന്നുള്ള ആഗ്രഹവും ഇപ്പോൾ എനിക്കുണ്ട്. കാരണം നമ്മള് പ്രാദേശികമായി എഴുത്ത് രീതിയിലുള്ള എഴുത്ത് ഇതൊക്കെ നമ്മള് അതിനെ മറികടക്കുന്ന സമയം ഒരു പക്ഷെ ആയെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് അതിനെ ശ്രമിക്കുന്നുണ്ട്. അടുത്ത് ഇതേ ചോദ്യം ജയശ്രീയോട് ചോദിക്കുകയാണ്. ഹരീഷിന്റെ നോവൽ വായിക്കുമ്പോൾ ധാരാളം പ്രാദേശിക മൊഴി ഭേദങ്ങൾ ഉണ്ട്, വളരെ ബുദ്ധിമുട്ടാണ് അതിനെ ഇംഗ്ലീഷിലേക്ക് അല്ലെ ഒരു ഇംഗ്ലീഷ് വായനക്കാരനിൽ പരിചയപ്പെടുത്തുക. യൂറോപ്പിൽ ഇരിക്കുന്ന ഒരു വായനക്കാരൻ എങ്ങനെയാണ് നമ്മുടെ നാടൻ ഭാഷ മൊഴി ഭേദത്തെ മനസ്സിലാക്കുന്നത്? അതിനെ ഏറ്റവും സർഗാത്മകമായി മാറ്റിയെടുക്കുക എന്നുള്ളതായിരിക്കുമല്ലോ ഒരു പരിഭാഷക എന്ന നിലയിൽ താങ്കൾ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി. ഈ പ്രത്യേകിച്ച് മീശ പരിഭാഷ ചെയ്തപ്പോൾ ഉണ്ടായ വെല്ലുവിളികളും സാധ്യതകളും അതിനെ എങ്ങനെയൊക്കെ മാറ്റിയെടുത്തു, എങ്ങനെയൊക്കെ ഒരു വായന ഇംഗ്ലീഷ് വായന സമൂഹത്തിന് വേണ്ടി ഈ മീശയെ മാറ്റിയെടുത്തു എന്നൊന്ന് വിശദീകരിക്കാം. ഇപ്പൊ ഹരീഷ് പറഞ്ഞപ്പോ ഒരു മലയാളി വായനക്കാരനെ മുന്നിൽ കാണുന്നുണ്ട് എന്നുള്ളത്, ഇപ്പം ഇംഗ്ലീഷ് പരിഭാഷ ചെയ്യുമ്പോ അങ്ങനെ ഒരു ഐഡിയൽ ഇംഗ്ലീഷ് റീഡർ ഇല്ല. എന്നുവെച്ചാൽ ഈ പുസ്തകം ആരാണ് വായിക്കാൻ പോകുന്നത്? ഇപ്പൊ മലയാളം അറിയാത്ത മലയാളികളാണോ, ഇന്ത്യയിലുള്ള മറ്റുള്ള സ്റ്റേറ്റിലുള്ള ആൾക്കാരാണോ? ഇന്ത്യക്ക് പുറത്താണെങ്കിൽ തന്നെ പലതരം ഇംഗ്ലീഷ് ഉണ്ട്, പലതരം ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ലാംഗ്വേജ് കൾച്ചേഴ്സ് ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഐഡിയൽ ഇംഗ്ലീഷ് റീഡർ ഇല്ല. അപ്പം ആകെ നമുക്ക് പരിഭാഷക എന്ന നിലയിൽ ചെയ്യാൻ പറ്റുന്ന എന്താന്ന് വെച്ചാല് ഹരീഷ് പറഞ്ഞ കഥ അത് അയാൾ അത്രയും ലോയൽ ആയിട്ട് അത്രയും പറ്റുന്ന വിധത്തിൽ അത് ഇംഗ്ലീഷ് റീഡേഴ്സിന് എങ്ങനെ പറയാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്, ഏറ്റവും പ്രാധാന്യമുള്ള പ്രവർത്തി. ഹരീഷ് പറഞ്ഞ കഥ എങ്ങനെ പറയാം, അത് ഏറ്റവും നല്ല വിധത്തിൽ എങ്ങനെ പറയാം എന്നുള്ളത്. അപ്പൊ എന്റെ രീതി എന്താണെന്ന് വെച്ചാല് ഞാന് എഴുതി തുടങ്ങുമ്പോ അല്ലെങ്കിൽ പരിഭാഷ തുടങ്ങുമ്പോ നമുക്ക് ഈ കൾച്ചർ കൺവേ ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഡയലക്ട് കൺവേ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ള ചോദ്യങ്ങളിൽ കുടുങ്ങി നിൽക്കാതിരിക്കാനാണ് ഞാൻ ശ്രമിക്കാറ്. ഞാൻ എൻ്റെ എൻ്റെ ശ്രമം എന്തിനാ വെച്ചാൽ ഹരീഷിന്റെ ലാംഗ്വേജ്, ഹരീഷിന്റെ സ്റ്റോറി ടെല്ലിംഗ് രീതി, ഹരീഷ് പറയുന്ന കഥ ഇത് എങ്ങനെ കൺവേ ചെയ്യാം, അപ്പൊ അത് നമുക്ക് പറ്റിക്കഴിഞ്ഞാൽ കൾച്ചർ എല്ലാം അതിന്റെ കൂടെ വരും എന്നുള്ളതാണ് എൻ്റെ ഒരു ഒരു വിശ്വാസം. പിന്നെ മീശയ്ക്ക് സാധ്യത, മീശയ്ക്ക് വളരെ എന്താ പറയാ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള നറേറ്റീവാണത്. വളരെ പല ഇപ്പം പനിയും പറഞ്ഞ പോലെ അതിൽ പല ഡയലക്ട്സ് ഉണ്ട്, പല കട്ടിലുള്ള നറേറ്റീവ്സ് ഉണ്ട്. അത് അതൊരു ബുദ്ധിമുട്ടാണ്, പക്ഷേ അതൊരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ്. കാരണം എന്ന് വെച്ചാൽ ഹരീഷ് ആ ലാംഗ്വേജിനെ വെച്ച് കളി ഒരു ഒരു പ്ലേഫുൾനെസ് ഉള്ളത് ഒരു പരിഭാഷക എന്ന നിലയ്ക്ക് എനിക്ക് ആ പ്ലേഫുൾനെസ് എനിക്കും യൂസ് ചെയ്യാൻ പറ്റും, ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ പല ഒരു നമ്മുടെ തന്നെ ഒരു ക്രിയേറ്റിവിറ്റി അതിലേക്ക് വരുത്താൻ പറ്റും. പിന്നെ ഒരു ഒരു തരം എന്താ പറയുക, ഞാന് മുമ്പിലൊരിക്കൽ പറഞ്ഞിട്ടുണ്ട് ഹരീഷിന്റെ കഥ പറയുന്ന രീതിക്ക് ഒരു ഇറവറൻസ് ഉണ്ട്, അതായത് അതും നമുക്ക് സഹായകമാണ്. കാരണം എന്ന് വെച്ചാൽ ഒരു പ്രത്യേക മട്ടില് കഥ പറയണം എന്നുള്ള രീതിയിൽ ഹരീഷ് പറഞ്ഞിട്ടില്ല കഥ. ഹരീഷിന് പറയേണ്ട കഥ ആ രീതിയിൽ പറഞ്ഞത് കൊണ്ട് നമുക്ക് അതിന് കുറച്ച് സാധ്യതയുണ്ട്. വി കൻ ഓൾസോ പ്ലേ വിത്ത് ഇറ്റ്, വി കൻ ഓൾസോ ട്രൈ ആൻഡ് ഡു ഡിഫറെന്റ് തിങ്സ് വിത്ത് ഇറ്റ്. അങ്ങനെ അതുകൊണ്ട് എനിക്ക് ഒരു ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരുന്നെങ്കിലും അതിന്റെ പല സാധ്യതകളും ഉണ്ടായി ഇതൊന്ന് പിന്നെ പരിഭാഷ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നാണ് എനിക്ക് തോന്നിയത്. കഴിഞ്ഞ ആഴ്ച ഹരീഷും മനു എസ് പിള്ളയും തമ്മിലുള്ള ഒരു ഒരു മനോഹരമായ സംസാരം സംഘടിപ്പിച്ചിരുന്നു. അത് ചില പ്രേക്ഷകരെങ്കിലും കേട്ടിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അത് മിസ്സായിട്ടുണ്ടാവും. അതിനിടയിലുണ്ടായ സംസാരങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് മനു പറഞ്ഞ വളരെ പ്രസക്തമായ കാര്യങ്ങളിൽ ഒന്ന് മീശ വളർത്തലുമായി ബന്ധപ്പെട്ട്
തിരുവിതാംകൂർ രാജാക്കന്മാർ മീശ വളർത്തിയില്ലായിരുന്നു. പക്ഷെ അവിടുത്തെ ഒരു അനന്തരവൻ പ്രതിഷേധ സൂചകമായി, രാജാവിനോടുള്ള പ്രതിഷേധ സൂചകമായി മീശ വളർത്തി എന്ന്. അതുപോലെ തന്നെ മുഗൾ രാജവംശത്തിലെ ഒരു ഒരു രാജാവിനെതിരെയും ഒരു പ്രതിഷേധ സൂചകം എന്ന നിലയിൽ മീശ വളർത്തുകയുണ്ടായി. മീശ ഒരു പ്രതിഷേധ സൂചകമായ പ്രതീകമാണ് എന്ന് ഹരീഷ് കണ്ടെടുക്കുന്നത് എങ്ങനെയാണ്? കാരണം ഇവിടെ പറയുമ്പോൾ ഒരു കീഴാള വിഭാഗത്തിലുള്ള, പുലയ വിഭാഗത്തിലുള്ള ഒരാൾ മീശ വളർത്തിക്കൊണ്ട് അതുവരെയുള്ള എല്ലാ വ്യവസ്ഥകളെയും വെല്ലുവിളിക്കുന്ന ഒന്നായി മാറുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു ഒരു മീശ ഒരു 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 പ്രതിഷേധത്തിന്റെ വസ്തുവാണ് എന്ന് തിരിച്ചറിയുകയും അതിനെ ഒരു കേന്ദ്ര കഥാപാത്രം, ഇപ്പൊ മീശ എന്ന് പറയുന്ന ഒരു പേര് കേൾക്കുമ്പോൾ ഈ നോവൽ അനൗൺസ് ചെയ്തപ്പോ നമുക്ക് പലർക്കും തോന്നിയിട്ടുണ്ട്, എനിക്ക് ഉൾപ്പെടെ പലർക്കും തോന്നുന്നു മീശ അതെന്ത് നോവലായിരിക്കും. പക്ഷെ ആ നോവൽ വന്ന് വായിച്ചു കഴിയുമ്പോഴാണ് ആ മീശയുടെ പ്രസക്തി ഇങ്ങനെ, മീശ വരുന്ന വരവിത് കണ്ടു എന്ന് പറയുന്നത് പോലെ മീശ ഇങ്ങനെ വന്ന് തഴച്ച് വളർന്നിങ്ങനെ എന്താണ് മീശ എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ആ മീശ എന്ന് പറയുന്ന ആ പ്രതീകത്തിലേക്ക് എത്തിയ നിമിഷം, അല്ലെങ്കിൽ അത് അത് തിരഞ്ഞെടുത്ത നിമിഷം ഒന്ന് ഹരീഷ് ഒന്ന് പറയാമോ ഞങ്ങൾക്ക്? മുസഫർ അഹമ്മദ് കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ച് സംഭാഷണം കഴിഞ്ഞ ഉടനെ വിളിച്ച് പറഞ്ഞിരുന്നു, തിരുവിതാംകൂറിലെ ഒരു രാജകുമാരൻ അനന്തരവൻ രാജാവിനെ പ്രതിഷേധിച്ച് മീശ വളർത്തിയതാണ്. തീർച്ചയായിട്ടും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം ചെറുപ്പം മുതലേ ബെന്യാമിനെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. തിരുവിതാംകൂറിലെ പഴയ തലമുറ, അതായത് എന്റെ അച്ഛന്റെ പ്രായം അതിന് മുമ്പ് പ്രായമുള്ള തലമുറ മീശ വളർത്തുന്നത് വളരെ കുറവായിരുന്നു. സി വി രാമപുഴ മാത്രമേ വലിയ മീശ ഒരുപോലെ നമുക്ക് പടത്തിൽ കാണാൻ പറ്റുള്ളൂ. അപ്പൊ അതിന്റെ എനിക്ക് അത് എന്തുകൊണ്ടാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ചെറിയ ചെറിയ പൊടിമീശകളൊക്കെ ഇടയ്ക്ക് ചിലർക്ക് കാണാറുണ്ട്, അല്ലാതെ വലിയ മീശയൊന്നും അടുത്ത കാലത്തില്ലായിരുന്നു. അപ്പൊ അതിനൊരു കാരണം അന്വേഷിച്ചപ്പോഴാണ് പിന്നെ അറിയാതെ അതൊരു പ്രതിഷേധത്തിന്റെ ധിക്കാരത്തിന്റെ ഒരു പ്രതീകം ആയിരുന്നു ഒരു കാലത്ത് മീശ. അപ്പൊ ഞാൻ മീശ വെച്ച് നടക്കുക എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റുകാരും മീശ വെക്കുമായിരുന്നു ഒരു കാലത്ത്. കമ്മ്യൂണിസ്റ്റുകാർ സാമാന്യം വലിയൊരു മീശയൊക്കെ വെച്ച് കമ്മ്യൂണിസ്റ്റുകാരൻ ഒരു ചെറിയ തെമ്മാടിയോ റൗഡിയോ ഒക്കെ ആയിട്ടാണ് നാട്ടിൽ ഒരു ഇടത്തരക്കാരെ കണ്ടിരുന്നത്, അതായത് ഉയർന്ന വിഭാഗത്തിൽപ്പെട്ടത് കണ്ടിരുന്നത്. അപ്പൊ അവരുടെ പ്രതീകമായിരുന്നു മീശ. പിന്നെ അദ്ദേഹത്തിന് വരുന്നത് ഈ മീശയിൽ പറയുന്ന അതേ കഥാപാത്രം ഞങ്ങളുടെ നാട്ടിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തെ വലിയൊരു മീശയുള്ള ഒരു പുലയനായിരുന്നു അദ്ദേഹം. എനിക്ക് ചെറുപ്പം പോലെ ഞാൻ കണ്ടിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തെ കുറിച്ച് കുറെ കഥകളും പറച്ചിലുകളും ഒക്കെ അവിടെയുണ്ട്. എന്നോട് മൂപ്പർ അധികം സംസാരിച്ചില്ല, എന്നെ എന്റെ വളരെ പയ്യനായിട്ടാണ് പുള്ളി കൂട്ടിയിരിക്കുന്നത്, ഞാൻ ശ്രദ്ധിക്കുക പോലുമില്ല പുള്ളി. അപ്പൊ പുള്ളി നമ്മുടെ എന്റെ അച്ഛന് റേഷൻ കടയുണ്ട്. അപ്പൊ റേഷൻ കട ഞാൻ ഈ അവധി സമയത്ത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അരി തൂക്കി കൊടുക്കാനൊക്കെ പോകും, അരി പഞ്ചസാരയൊക്കെ തൂക്കി കൊടുക്കുന്ന പരിപാടി ഇരിക്കുന്നത്. അപ്പൊ ചെല്ലുമ്പോൾ പുള്ളി വരുമ്പോൾ അച്ഛൻ പറയും പുള്ളിക്ക് വേറെ അരി കൊടുത്തു വിട്ടാലും എത്ര ക്യൂ ഉണ്ടായാലും പുള്ളിക്ക് കൊടുത്തു വിട്ടാൽ പറയും. കാരണം പുള്ളി എല്ലാവർക്കും ഒരു ചെറിയ പേടിയുണ്ട്, പുള്ളി പുള്ളി ആരോടും ഒന്നും ചെയ്തിട്ടില്ല, ചെറിയ പേടിയുണ്ട്. അപ്പൊ ഇത് നമ്മുടെ ചെറുപ്പം പോലെ ഒരു എഴുത്തോട് താല്പര്യമുള്ള ഒരാൾ, വായനയോട് താല്പര്യമുള്ള ആളെന്നുണ്ടെങ്കിൽ ഇത്തരം കഥാപാത്രങ്ങൾ നമ്മുടെ മനസ്സിലിരിക്കും. അപ്പൊ പിന്നെ ഒരു സമയത്താണ് എനിക്ക് മനസ്സിലായത് ഇദ്ദേഹം ഒരു നാടകത്തിൽ അഭിനയത്തിന് ശേഷമാണ് മീശ വെക്കാൻ തുടങ്ങിയത്. നാടകത്തിൽ പോലീസുകാരന്റെ വേഷം അഭിനയത്തിന് ശേഷമാണ് മീശ വെക്കാൻ തുടങ്ങിയത്. അപ്പൊ ആ നിമിഷം എന്റെ മനസ്സിൽ സ്പാർക്ക് ഉണ്ടായതാണെന്നുള്ളത് ഒരു തള്ളുകൂടി എന്നോട് പറഞ്ഞതാണ് ആ കാര്യം. ആ നിമിഷം എന്റെ മനസ്സിൽ സ്പാർക്ക് ഉണ്ടായിരുന്നു പോലാക്കാൻ പറ്റുമല്ലോ, അങ്ങനെയാണ് ആ നിമിഷത്തോട്ട് വരുന്നത്. ചില നിമിഷങ്ങൾ അങ്ങനെ വീട് കിട്ടുമല്ലോ, ആ നിമിഷം ഞാൻ ആ സ്ഥലത്തില്ലെങ്കിൽ അയവനോട് പറഞ്ഞില്ലെങ്കിൽ ഈ നോവൽ ഞാൻ എഴുതില്ല. അതുപോലെ ഈ മീശ എന്ന് പറയുന്ന കഥാപാത്രത്തോടൊപ്പം തന്നെ ഈ നോവലിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രം പ്രകൃതിയാണ് എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പുറക്കുട്ടനാടന്റെ ജീവിതം, അതിന്റെ പ്രകൃതി, അതിന്റെ ഒരു പശ്ചാത്തലം എത്ര മനോഹരവും സൂക്ഷ്മവുമായി ഹരീഷ് ഈ നോവലിൽ അവതരിപ്പിച്ചിട്ടുണ്ട് എന്ന് ഓരോ വായനക്കാർക്കും മനസ്സിലാകുന്നുണ്ട്. ഈ പ്രകൃതിയെ എങ്ങനെയാണ് നിങ്ങൾ കണ്ടെടുത്തിട്ടുള്ളത്? നിങ്ങൾ സർക്കാർ ജോലിയൊക്കെ ചെയ്യുന്ന ഒരു മനുഷ്യനാണ്, പ്രകൃതിയിലൊന്നും കറിയുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പൊ നിങ്ങൾ ഏത് നിരീക്ഷണങ്ങളിൽ നിന്നാണ് ഈ പ്രകൃതിയെ ഇത്ര സൂക്ഷ്മമായി ഒപ്പിയെടുക്കുന്നത്? അത് നോവലിന് വേണ്ടി ഇങ്ങനെ ഇറങ്ങി നടന്ന് സ്വീകരിച്ചതാണോ, അതോ പല മനുഷ്യരിൽ നിന്ന്, നാടൻ മനുഷ്യരിൽ നിന്ന് കേട്ടറിഞ്ഞതാണോ? എന്തായിരുന്നു ആ പ്രകൃതിയെ നിങ്ങൾ ഇങ്ങനെ ഉൾക്കൊള്ളതിന്റെ ഒരു വഴി എന്ന് പറയുന്നത്? സർക്കാർ ജോലിക്കാരനാണ് ഞാൻ ജോലിക്ക് വേണ്ടി പോകുന്നുള്ളതേ ഉള്ളൂ. എന്റെ വീട് ഇരിക്കുന്നിടം അപ്പുറക്കുട്ടനാട് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്താണ്. അതൊക്കെ തൊട്ട് താഴെ പോലെ പാടശേരങ്ങൾ പണ്ടുകാലത്ത് തുടങ്ങുകയാണ്. അവിടെ മുതലാണ് കുട്ടനാട് തുടങ്ങുന്നത്. ഈ അരന്തീറുവയുടെ കഥകൾ പറയാൻ നോവലിൽ പറയുന്ന അയ്മനം, ആർമുകര, നീണ്ടൂര്, കൈപ്പുറ, ഇതൊക്കെ അപ്പുറക്കുട്ടനാടാണ്. അപ്പം അതുകൊണ്ട് തന്നെ ചെറുപ്പകാലം മുതലേ എന്റെ ജീവിതത്തിന് നല്ലൊരു ഭാഗം ആ പാടശേരങ്ങളായിട്ട് ബന്ധപ്പെട്ടാണ്. ഞാൻ ചെറിയ കൃഷിയൊക്കെ ഉണ്ട് അവിടെ. അപ്പൊ അവിടെ പോവുക,
പിന്നെ സുഹൃത്തുക്കളുടെ കൂടെ എനിക്ക് അപൂർവ സുഹൃത്തുക്കളുള്ളവരുടെ ചെറുപ്പത്തിൽ മീൻ പിടിക്കാൻ പോയ അനുഭവമൊക്കെ എനിക്ക് മീനൊന്നും കിട്ടത്തില്ലെങ്കിലും പെറുക്കിടാനൊക്കെ പോകും. അങ്ങനെ അവിടുത്തെ പ്രകൃതിയായിട്ടും ജീവകാലങ്ങളും ഒക്കെ ആയിട്ട് എനിക്ക് അത്യാവശ്യം എല്ലാത്തിനും കണ്ടാലൊക്കെ അറിയാം, കുറച്ചൊക്കെ നാടൻ പേരുകളൊക്കെ അറിയാം. അപ്പൊ കുട്ടനാടിനെ കുറിച്ച് പറയുമ്പോൾ തീർച്ചയായിട്ടും എന്റെ പ്രകൃതിയെ കുറിച്ച് പറയാൻ നമുക്ക് പറയാൻ പറ്റില്ല, കാരണം അതുപോലെ പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ട കുട്ടനാടുകാരുടെ ജീവിതം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണത്. കാരണം വർഷത്തിൽ മൂന്നോളം വെള്ളപ്പൊക്കം ഉണ്ടാ സ്ഥലമാണ്, പാടത്തിന്റെ വരമ്പിലാണ് ഒരു വലിയ വിഭാഗം ആൾക്കാർ താമസിക്കുന്നത്. പിന്നെ കൃഷിയായിട്ട് ബന്ധപ്പെട്ടാണ് അവരുടെ ഫുൾ ജീവിതം. മീൻപിടുത്തം വലിയൊരു തൊഴിലാണ് അവിടുത്തെ. ഇതുമായിട്ട് ഒഴിവാക്കി അതുപോലെ പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ട് വേറെ സ്ഥലം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ എഴുതാൻ വേണ്ട എഴുതാൻ തുടങ്ങിയ സമയത്ത് എനിക്കൊരു വെല്ലുവിളി നേരിട്ടത് കുട്ടനാടിന്റെ ഇപ്പം പക്ഷികള്, അവിടുത്തെ ചെടികള്, ഇതൊക്കെ എനിക്ക് കണ്ടാൽ അറിയാം, ഏതെങ്കിലും പേരും എനിക്കറിയാം, താമരക്കൂലിയെ കണ്ടാൽ എനിക്കറിയാം, ഒരുപാട് ഇതിനെ കണ്ടാൽ. പക്ഷെ ഒരുപാട് അടുത്തിന് പേരോ ഒന്നും ആർക്കും അറിഞ്ഞില്ല. ഒരു ചെടി വയലറിമ്പിൽ ഇരിക്കുന്ന ഒരു ചെടിയുടെ പേര് കറുകയുടെ പേര് നമുക്കറിയാം, അല്ലാതെ വയറ്റുള്ളിയുടെ അറിയാം, അല്ലാതെ വേറെ ചില പേരുകളൊന്നും നമുക്ക് അറിഞ്ഞില്ല. ചില സമയത്ത് അത് ആവശ്യമില്ല നമുക്ക് എഴുത്തുകാരെ. അപ്പം ഞാൻ അതിനെക്കുറിച്ച് അവിടെ പല പ്രായങ്ങളോടും ചോദിച്ചപ്പോൾ ആർക്കും ഒന്നും അറിഞ്ഞില്ല, ചില അവിടെ ചെറുക്കറിയാവുള്ളൂ. അപ്പൊ ഞാൻ കുറച്ച് വിശ്രമിച്ചു, ഇതെങ്ങനെ ഞാൻ എഴുതുമെന്ന് വിശ്രമിച്ചു. ആ സമയത്ത് ഒരു ദിവസം യാദൃശ്യമായിട്ട് ഞാൻ ഇൻഡ്യൂണിവേഴ്സിറ്റി ലൈബ്രറിയിൽ പോയി. ലൈബ്രറിയിൽ പോയപ്പോഴത്തേക്കും അതിന് താഴെ ഇറങ്ങിയപ്പോൾ അവിടെ ഒരു ഡിപ്പാർട്ട്മെന്റ് കണ്ടു. എന്തോ അതിന്റെ പേര് ഞാൻ വന്നുപോയി, നാച്ചുറൽ സയൻസിലെ എന്തോ പറഞ്ഞിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ്. അവിടെ ആരുമില്ല, ഞാൻ വെറുതെ അവിടെ കയറി, അന്വേഷണത്തിന് വേണ്ടി കയറിയപ്പോൾ അവിടെ ഡിപ്പാർട്ട്മെന്റ് കണ്ട് ആരോ കാത്തിരിക്കുന്നത് വെറുതെ കയറിയിട്ടുണ്ട്. അപ്പൊ ഞാൻ പുള്ളിയോട് സംസാരിച്ചിരിക്കുന്ന പോലെ കുട്ടനാടിന്റെ കുറെ ചെടികള്, മത്സ്യങ്ങൾ, ഇതിനെയൊക്കെ എനിക്ക് കണ്ടാൽ അറിയാം, എന്റെ നാടൻ പേരുകളോ ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അവരുടെ ശാസ്ത്രീയതാവുള്ള ഗൂഗിളിലൊക്കെ നോക്കിയാൽ കിട്ടും, എന്ത് ചെയ്യും. പിന്നെ പുള്ളി പറഞ്ഞ അതെല്ലാം ഞങ്ങൾ ഗവേഷണം നടത്തി, ഞങ്ങളുടെ കയ്യിൽ റെഡിയായിട്ടൂടെ ഇരിപ്പുണ്ട്, ഇതാരും വന്ന് ഞങ്ങളോട് ഇതുകൊണ്ട് ചോദിച്ചിട്ടില്ല, ഇങ്ങനെ ഒരാളാണ് ആദ്യം കൊണ്ട് ചോദിച്ചത്. അതെനിക്ക് ഭയങ്കര അനുഗ്രഹമായി, കാരണം അങ്ങനെ അവര് ഗവേഷണം ചെയ്ത ഗുണം ശരിക്കും എനിക്കാ കിട്ടിയത്. ഒരു മണിക്കൂറുള്ള വിവരങ്ങൾ തന്നെ എനിക്ക് കിട്ടി. അവര് 10-15 വർഷം കൊണ്ട് വിഷമിച്ച് ഉണ്ടാക്കിയ ഗവേഷണമാണ്. അപ്പൊ അത് ശരിക്കും മീശ്വരം നല്ല വലിയൊരു ഭാഗം അവരുടെ ഗവേഷണത്തിന് വലിയ പങ്കുണ്ട്. അതാണ് സന്തോഷം. അതുപോലെ ഹരീഷിനെ എപ്പോഴും മതിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളിൽ ഒന്ന് ജാതിയാണ് എന്ന് എനിക്ക് തോന്നുന്നു. കീഴാളപക്ഷം നിന്നുള്ള നിരീക്ഷണങ്ങൾ, സ്വത്വരാഷ്ട്രീയം, ഇതൊക്കെ വളരെ സൂക്ഷ്മമായത് ഹരീഷിന്റെ എല്ലാ കഥകളിലും അത് ശക്തമായി വീണ് കിടക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ ഇതിൽ തന്നെ ഒരു പുലയൻ കേന്ദ്ര കഥാപാത്രമായി വരുന്നു. ആ ഒരു ഒരു നിലപാടിലേക്ക് ഈ ജാതി നിരീക്ഷണങ്ങൾ ഇപ്പം പല കഥകളിലും അത് ഏറ്റവും സൂക്ഷ്മമായി വന്നിട്ടുണ്ട്. ആനേനെ എന്ന് പറയുന്നല്ല, ആനേ എന്ന് പറയരുത്, അല്ല എന്നേ പറയാവൂ എന്ന് പറയുന്നതിലേക്ക്, പപ്പടം കാച്ചി അല്ല പൊള്ളിച്ചു എന്നല്ല കാച്ചി, ഇതൊക്കെ പറയുന്ന ഒരു ജാതികളുടെ ഇടയിലുള്ള ഭാഷ ഭേദങ്ങൾ പോലും മനസ്സിലാക്കുകയും അതിനെ കഥയാക്കി മാറ്റുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഒരു സൂക്ഷ്മമായ നിരീക്ഷണം ഉണ്ട്. ആ ഒരു ഒരു നിലപാടിലേക്ക് എത്തുന്നത് അതിന്റെ ഒരു ഒരു നിരീക്ഷണങ്ങൾ, അതൊന്ന് വെളിവാക്കാം. അതായത് എനിക്ക് തോന്നുന്നത് ഒരു ജാതി തന്നെ നമ്മുടെ ജാതിക്കുള്ളിലാണ് ജീവിക്കുന്നത്. നമ്മൾ ഈ ഒരു കേരളീയ ഗ്രാമത്തിൽ ചെന്നിറങ്ങിയിട്ട് ഒരാളെ അന്വേഷിച്ചാൽ, നമ്മൾ ഏതെങ്കിലും തരത്തിൽ പ്രശസ്തനല്ലെങ്കിൽ നമ്മളുടെ ഒന്നാമത്തെ രണ്ടാമത്തെ ഐഡന്റിറ്റി തീർച്ചയായിട്ടും ജാതിയാണ്. ഒന്നാമത്തെ ചിലപ്പോൾ ചോദിക്കും അയാളുടെ ജോലി എന്താണെന്ന് ചോദിക്കും. രണ്ടാമത്തെ അയാളെ അച്ഛന്റെ പേര് ചോദിക്കും, അച്ഛന്റെ പേര് ചോദിക്കുന്നത് ജാതി അറിയാൻ വേണ്ടിയാണ്. പിന്നെ അല്ലെങ്കിൽ ഒരാളെ നമ്മൾ കണ്ടുമുട്ടിയാല് ഒരു അരമണിക്കൂറിനകം, 10 മിനിറ്റിനെ കൊണ്ട് മിക്കവാറും മലയാളി കണ്ടുപിടിക്കും, ഒരു അരമണിക്കൂറിന് അയാളുടെ ജാതി മിക്കവാറും നമ്മൾ കണ്ടുപിടിക്കും. നമ്മുടെ പ്രത്യേക യന്ത്രം നമ്മളിലുണ്ട്. അപ്പൊ അങ്ങനെയാണ് ഭയങ്കര ജാതി ജീവിതമാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ അതേസമയം നമ്മളിതിനെ വല്ലാതെ മറച്ചു വെക്കുകയും നമ്മുടെ പുരോഗമനവാദം പറഞ്ഞുകൊണ്ട് നമ്മുടെ വിചാര നവോത്ഥാനം ഉണ്ടായപ്പം ജാതി എല്ലാം അപ്രസക്തമായി, ജാതി ഇല്ല എം എം വിജയ് മാഷൊക്കെ ചില ലേഖനത്തിലൊക്കെ അങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ശരിക്കും തോന്നുന്നില്ല, ജാതി കൂടുതൽ ശക്തമാവുകയാണ് ചെയ്തിരുന്നത്. പുറമേ ജാതി ഇല്ലാതായി, നമ്മള് വേറൊരു ജാതിക്കാരുടെ വീട്ടിൽ പോയി ആഹാരം കഴിക്കുന്നുണ്ട്, അയാളുടെ കല്യാണത്തിന് കൂടുന്നുണ്ട്. പക്ഷെ നിത്യജീവിതത്തിൽ നമ്മൾ ജാതി കൃത്യമായിട്ട് ആചരിക്കുകയും ചെയ്യുന്നു. വിവാഹത്തിന് മരണത്തിന് എല്ലാം ജാതി ആചരിക്കുന്നുണ്ട്. ഒരാള് ജാതിരഹിത ജീവിതം ജീവിച്ച ഒരാൾ മരിച്ചു കഴിയുമ്പോൾ അയാളുടെ ശവം അടക്കുന്ന അതേ സമുദായത്തിൽപ്പെട്ടവരാണ്, അവർക്കാണ് അവിടെ സ്ഥാനമുള്ളത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ജന്മം ഞാൻ ആലോചിച്ചിട്ടില്ല. ഞാൻ തീർച്ചയായിട്ടും ജാതിക്ക് പ്രത്യേകിയാളൊന്നുമല്ല, അതിനെ മറികടക്കാൻ ശ്രമിക്കുന്ന ഒരാളൊന്നും മാത്രമേ ഉള്ളൂ. അതിന്റെ കുറ്റബോധം എനിക്കുണ്ട് തീർച്ചയായിട്ടും. കാരണം ഒരു മലയാളി അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ പുരുഷൻ ജാതിയെ മറികടന്നു എന്ന് പറഞ്ഞാൽ വലിയ നുണയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ജാതിയെ മറികടക്കാൻ ശ്രമിക്കുന്നതാണ് വലിയ കാര്യം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് സമയത്തോളം വിജയിക്കുന്നതാണ്.
അപ്പം യാതൊരു കാലത്തിൽ പല വിദ്യാഭ്യാസ ചിന്താഗതികളും ചെറുപ്പത്തിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. ക്രമേണ ക്രമേണയാണ് എന്നെ സംബന്ധിച്ച് മാറി വന്നത്. ആ ഒരു അന്വേഷണത്തിന്റെ ഭാഗം തന്നെയാണ് എന്റെ എഴുത്തിനത് വരുന്നത്. എന്നോടുള്ള വിമർശനം തന്നെയാണ് ആ രീതിയിലുള്ള എന്റെ ജാതീയ കുറിച്ചുള്ള എഴുത്തെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഉദാഹരണമായിട്ട് മീശയുടെ എഴുത്തില് മീശയുടെ ശരിക്കും എഴുത്തിൽ എന്റെ രാഷ്ട്രീയത്തെയും എന്റെ ചിന്താഗതിയൊക്കെ മീശ കുറച്ച് മാറ്റിയിട്ടുണ്ട്. അപ്പൊ ഞാനത് എഴുതി വന്നപ്പോഴാണ് എനിക്ക് ആ ദളിത് ജീവിതത്തിന്റെയും ദളിത് രാഷ്ട്രീയത്തിന്റെയും എല്ലാം ഉപയോഗ മാനം എനിക്ക് പലപ്പോഴും മനസ്സിലായത്. അതുകൊണ്ട് മീശ എന്നെ എന്റെ ചിന്താഗതിയെ മാറ്റിയിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി. അതുപോലെ തന്നെ ഈ മീശ എന്ന നോവലിലെ പ്രകൃതിയെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ അതിലേക്ക് ഉപയോഗിച്ചുള്ള പ്രത്യേകിച്ച് പാട്ടുകൾ എന്ന് പറയുന്ന അദ്ദേഹത്തിലൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഈ നാടൻ ശീലുകൾ ഒക്കെ നമ്മുടെ നാടൻ മൊഴികളിൽ ഉള്ളതാണോ, അത് അതെവിടെ നിന്നാണ് ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്, അതിനെ സഹായിച്ചിട്ടുള്ളത്? നാടൻ പാട്ടുകൾ അത് എനിക്ക് ചിലര് പാടി കേട്ടതുണ്ട്, പല ആൾക്കാർ പാടി കേട്ടത് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കാവാലം വിശ്വനാഥ കുറിപ്പുള്ള ഒരു പഴയ എഴുത്തുകാരനുണ്ട്, കാവാലം വിശ്വനാഥ. അദ്ദേഹം കുട്ടനാടിന്റെ നാടൻ പാട്ടുകൾ കുറച്ച് സമാഹരിച്ചു. നാടൻ പാട്ടുകൾ നാടൻ കഥകൾ, കഥകൾ എന്ന് പറഞ്ഞാല് ഒരുപാട് കഥകളല്ല, ഇത് ചില കഥകൾ, നിർമാണിക്കുന്ന കഥ, അങ്ങനെ സമാഹരിച്ചിട്ടുണ്ട് പുള്ളി. അദ്ദേഹം അദ്ദേഹത്തിന്റെ നോവലില് എനിക്ക് തോന്നുന്നു കുട്ടനാടൻ വിത്തുകൾ ഒരുപക്ഷെ തകഴി ശിവശങ്കരൻ പിള്ളേക്കാൾ നന്നായിട്ട് ഉപയോഗിച്ചത് കാവാലം വിശ്വനാഥ കുറിപ്പാണെന്ന് എനിക്ക് തോന്നുന്നു. തകഴി കാവാലം വിശ്വനാഥ കുറിപ്പിനേക്കാളും വലിയ എഴുത്തുകാരനാണ്, പക്ഷെ ഈ കുട്ടനാടിന്റെ ഇങ്ങനത്തെ കാര്യങ്ങൾ കൂടുതൽ നന്നായിട്ട് കാവാലം വിശ്വനാഥ കുറിപ്പാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ പുസ്തകത്തിലെ ചില പാട്ടുകൾ ഇതിനുവേണ്ടി ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് അതിലോട് വരുന്നത്. പിന്നെ ഈ പാട്ടുകളിലൂടെ കഥ പറയാമെന്നൊരു ആശയത്തോട് ഞാൻ വരുന്നത്, മീശയുടെ എഴുത്തിൽ എന്നെ സ്വാധീനിച്ച ഒരു കാര്യം ചെങ്ങന്നൂരാതി എന്ന് പറയുന്ന നാടൻ പാട്ടാണ്. ചെങ്ങന്നൂരാതി അറിയാമോ? ചെങ്ങന്നൂരാതി അറിയാമോ? അപ്പൊ അത് ഞാൻ കുറെ വായിച്ചിട്ടുണ്ട്. അപ്പൊ അത് എന്റെ മനസ്സിൽ ഒരു മായാത്ത ഒരു ബിംബമായിട്ട് ചെങ്ങന്നൂരാതി നിൽപ്പുണ്ട്. അപ്പൊ ചെങ്ങന്നൂരാടെ കഥ നാടൻ പാട്ടിക്കൂടെയാണ് പറയുന്നത്. അത് അതുകൊണ്ടാണ് ഞാൻ പാട്ടിനെ കുറിച്ച് തന്നെ ഒരു അധ്യായം വെച്ചത്, പാട്ടിക്കൂടെ കഥ പറയാമെന്ന് വിചാരിച്ചത്. പാട്ടിക്കൂടെ കഥ പറഞ്ഞ് പൊലിപ്പിക്കുവാണല്ലോ കുട്ടനാടൻ രീതി. ചെങ്ങന്നൂരാതി അങ്ങനെ പാട്ടിക്കൂടെ കഥ പറഞ്ഞ് പൊലിച്ച ഒരാളാണ്. അതുപോലെയാണ് ഇടനാടൻ പാട്ടുകളുണ്ട്, അത് നമ്മുടെ എന്റെ വീടിന്റെ അടുത്തുള്ള എരുമാന്തുരത്ത് എന്നുള്ള സ്ഥലമുണ്ട്, അവിടെ ജീവിച്ചിരുന്ന ഒരാളാണ് ഇടനാടൻ എന്നാണ് കരുതുന്നത്. അദ്ദേഹത്തെ കുറിച്ചുള്ള പാട്ടുകളുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് പാട്ടിക്കൂടെ കഥ പറയുന്ന രീതി ആകാവുന്നൊരു ആശയം എഴുത്തിനിടയിൽ വന്നത്. അങ്ങനെയാണ് അതിലോട്ട് വരുന്നത്. ഇംഗ്ലീഷ് പരിഭാഷ വായിക്കാൻ നിർഭാഗ്യവശാൽ എനിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല, കാരണം ഞാൻ മറ്റു തല തിരക്കുകളിൽ ഒക്കെ ആയിപ്പോയത് കൊണ്ടാണ്. ഈ പാട്ടുകളെ ജയശ്രീ എങ്ങനെയാണ് ഇംഗ്ലീഷ് വൽക്കരിച്ചിട്ടുള്ളത്? അത് നമുക്കൊരു ഒരു ഭാഷയുടെ എന്താണ് ഗദ്യത്തെ നമുക്ക് മൊഴി മാറ്റുന്നത് പോലെ അത്ര എളുപ്പമല്ലല്ലോ. ഈ പാട്ടുകളെ പ്രത്യേകിച്ച് ഇത്തരം നാടൻ ശീലുകളെ മൊഴി മാറ്റുമ്പോൾ ആ പാട്ടുകൾ മാറ്റുമ്പോൾ അല്ലെങ്കിൽ ആ നാടൻ ശീലുകൾ മാറ്റുമ്പോൾ ഉണ്ടായിട്ടുള്ള വെല്ലുവിളികൾ അതെങ്ങനെയാണ് ഉപയോഗപ്പെടുത്തിയത് എന്ന് ജയശ്രീ ഒന്ന് പറഞ്ഞു നന്നായിരിക്കും. ഈ ബുക്കിലെ ബുദ്ധിമുട്ടുള്ള ചാപ്റ്ററാണ് ആ പാട്ട്. അത് ഞാന് കുറെ കാലം അത് മാറ്റി വെച്ചു, അതിലേക്ക് പിന്നെയും പിന്നെയും തിരിച്ചു വരും, പിന്നെയും അത് ശരിക്ക് ചെയ്യാൻ കഴിയാതെ മാറ്റി വെച്ച് രണ്ടാമതും മൂന്നാമതും നാലാമതും ഒക്കെ തിരിച്ച് വന്നിട്ടുള്ള ആണ്. കാരണം ഒന്നാമത് എന്താ വെച്ചാല് എന്റെ തലേന്റെ ഉള്ളിൽ ഈ മലയാളത്തിന്റെ പാട്ടിന്റെ താളം അങ്ങ് നിറഞ്ഞു. അപ്പൊ അത് ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ ഞാൻ ഇംഗ്ലീഷ് വാക്കുകൾ വായിക്കുന്നത് മലയാളത്തിന്റെ താളത്തിലായിരുന്നു, അതുകൊണ്ട് തന്നെ അത് ശരിക്കും അങ്ങോട്ട് ശരി ആദ്യം ശരിയായില്ല. പിന്നെ ഞാൻ പലതും ശ്രമിച്ചു, ഞാൻ റൈം ചെയ്യാൻ ശ്രമിച്ചു, റാപ്പ് ചെയ്യാൻ ശ്രമിച്ചു, പല രീതിയിലും പല തരത്തിലുള്ള ഇംഗ്ലീഷ് പോയറ്റിക് രൂപങ്ങളൊക്കെ നടത്താൻ നോക്കിയെങ്കിൽ അത് ശരിയാവാൻ കുറെ സമയമെടുത്തു. സത്യം പറഞ്ഞാൽ ഹരീഷായിട്ട് ഒരു പ്രാവശ്യം സംസാരിച്ചപ്പോഴാണ് അതിന് ഒരു ഒരു ബ്രേക്ക് കിട്ടിയത് എന്ന് പറയാം. എന്ന് വെച്ചാൽ ഹരീഷ് പറഞ്ഞെന്ന് വെച്ചാൽ ഇത് ഞാൻ എഴുതിയ പാട്ടുകളല്ല, ഞാനിത് പാടി കേട്ടിട്ടും ഈ ഇപ്പൊ എക്സ്പ്ലെയിൻ ചെയ്ത പോലെ പല സ്ഥലത്തിലും ഒക്കെ ഉള്ള നാടൻ പാട്ടുകളും നാടൻ ചീലുകളും ഒക്കെയാണ്. അപ്പം അതിന് പല അത് പലരും പല രീതിയിൽ പാടുന്നു, പല സ്ഥലത്തും പല അർത്ഥത്തിൽ പാടുന്നു, ചിലപ്പോൾ വാക്കുകൾ മാറ്റി പാടുന്നു. അപ്പൊ അതുപോലെ ഇംഗ്ലീഷിൽ അതിന് വേറൊരു ലൈഫ് ആയിക്കോട്ടെ എന്ന് അതൊരു ഫ്രീയിങ് ആയിട്ട് എനിക്ക് തോന്നി. അപ്പൊ എന്താ വെച്ചാൽ അപ്പൊ എനിക്ക് പിന്നെ പാട്ട് എന്താണ് പറയാൻ ശ്രമിക്കുന്നത് എന്ന് മാത്രം നോക്കിയാൽ മതി, അല്ലാതെ അതിന്റെ മലയാളത്തിലെ താളം കൊണ്ടുവരാൻ നോക്കുക, അതല്ലെങ്കിൽ ഇംഗ്ലീഷില് ഇത് ഞാൻ പറഞ്ഞില്ല എന്റെ കലയിൽ അത് മലയാളം താളാണ്. അപ്പൊ ഞാൻ ഇംഗ്ലീഷ് വാക്കുകൾ എഴുതിയാൽ അത് വായിക്കുന്നത് മലയാളത്തിലാണ് ആ താളത്തിൽ, അതുകൊണ്ട് അത് തീരെ ഒരു ശരിയാവാൻ ഒരുപാട് സമയമുണ്ട്. പക്ഷെ ഹരീഷ് ഇത് പറഞ്ഞതിന് ശേഷം ഞാൻ അതെല്ലാം നീക്കി വെച്ചിട്ട് ഐ ജസ്റ്റ് ട്രൈ ടു
എന്താ പറയാ ഫ്രീ വേഴ്സ് ആയിട്ട് അങ്ങോട്ട് ചെയ്യാൻ നോക്കി. ഇപ്പോഴും എനിക്ക് തോന്നുന്നത് ബുക്കില് ഏറ്റവും കുറച്ച് ശരിയാവാത്തൊരു ഭാഗം ഉണ്ടെങ്കിൽ ആ പാട്ടുകളുടെ ചാപ്റ്ററാണ്. അല്ല, പുരസ്കാരം നമുക്ക് കിട്ടിയല്ലോ ഹരീഷ്. ഇപ്പം ഇംഗ്ലീഷ് പരിഭാഷയെ കുറിച്ച് എഴുത്തുകാരന്റെ ഒരു അഭിപ്രായം എന്താണ്? ഇപ്പൊ ബേസറി ഉള്ളതുകൊണ്ട് പറയാതിരിക്കണ്ട, എന്താണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്താണ് മലയാളത്തിലേക്കാൾ? നിങ്ങളൊക്കെ കേൾക്കുമ്പോ വായനക്കാര് വിചാരിക്കരുത് ഇദ്ദേഹത്തെ വളരെ എന്താണ് എന്തോ മോശമായ സംഭവം. ഞങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കളായത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് കേട്ടോ. എന്താണ് ഹരീഷിന് തോന്നുന്നത് ആ പരിഭാഷയെ കുറിച്ചുള്ള ഒരു മതിപ്പ് എന്താണ്? എനിക്ക് പരിഭാഷപ്പെടുത്തുമ്പോൾ എനിക്ക് വളരെ ആശയങ്ങളുണ്ടായിരുന്നു. കാരണം ഇത് ഒന്നാമത് നാടൻ കഥകൾ, നാടൻ സംഭാഷണങ്ങള്, നാടൻ പാട്ടുകൾ, ഇതൊക്കെ എങ്ങനെ ആകുന്നൊരു വലിയ ആശങ്ക എനിക്കുണ്ടായിരുന്നു. ഞാൻ സംസാരിച്ച വിളിച്ചു എന്നോട് അങ്ങനെയാണ് പറയുന്നത്, വിഷയം എങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യും, ട്രാൻസ്ലേറ്റ് ചെയ്ത ആൾക്കാർക്ക് മനസ്സിലാവും. പിന്നെ സ്ഥലങ്ങളുടെ പേരുകള്, കാരണം ഒരുപാട് പാഠശേഖരങ്ങളുടെ പേരുകൾ അതിനകത്തുണ്ട്, ഒരുപാട് സ്ഥലങ്ങളുടെ പേരുകള്, ഭയങ്കര ആശങ്ക എനിക്കുണ്ട്. വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ജയശ്രീ ഓരോ അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്ത് എനിക്ക് അയച്ചു തരും. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ ഇംഗ്ലീഷ് അത്യാവശ്യം വായിക്കുന്നതാണ്, പക്ഷെ ഇംഗ്ലീഷ് അതിന്റെ കുഴപ്പങ്ങൾ മനസ്സിലാക്കാനുള്ള അത്ര എനിക്കുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഇംഗ്ലീഷിനെ സംബന്ധിച്ച്. പക്ഷെ എനിക്ക് കുറെ വായിച്ചു മനസ്സിലായത് വളരെ നന്നായിട്ട് ജയശ്രീ ചെയ്തു. ഞാൻ വിചാരിച്ചതും വളരെ നന്നായിട്ട് ജയശ്രീ. കാരണം എനിക്ക് ഇപ്പൊ തോന്നുന്നൊരു കാര്യം, ഞാൻ മീശയുടെ ഇംഗ്ലീഷ് പുറത്തിറങ്ങി കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു മുസ്റ്റാഷ് എന്ന് പറഞ്ഞ പുസ്തകം ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് എഴുതിയതായിട്ട് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. കാരണം ട്രാൻസ്ലേഷൻ പറഞ്ഞ ക്രിയേറ്റീവ് വർക്കാണ് തീർച്ചയായിട്ടും. കാരണം ഞാൻ എഴുതുമ്പോൾ അനുഭവിച്ച അതേ ബുദ്ധിമുട്ട് ജയശ്രീ അനുഭവിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും എനിക്കറിയാം. അതുകൊണ്ട് തീർച്ചയായിട്ടും അത് ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് എഴുതിയ ബുക്കാണ് ഇപ്പോൾ. അതിന്റെ സന്തോഷം എനിക്കുണ്ട്. എനിക്ക് വളരെ നല്ല അഭിപ്രായം ട്രാൻസ്ലേഷൻ. വരും കാലത്തും എന്താണ് ഹരീഷിന്റെ പുസ്തകങ്ങളൊക്കെ ജയശ്രീ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അപ്പോ മലയാളത്തിന് ഹരീഷിൽ വേണ്ടാത്ത എന്നാൽ ഇംഗ്ലീഷ് വളരെ കൃത്യമായി ഉപയോഗപ്പെടുത്തുന്ന ഒരാളാണ് എഡിറ്റർ എന്ന് പറയുന്ന സ്ഥാനം. ഇംഗ്ലീഷിൽ അത് വളരെ പ്രസക്തമാണ്, എഡിറ്ററുടെ ഒരു സ്ഥാനം. നിങ്ങളുടെ എഡിറ്റർ ആരായിരുന്നു, അല്ലെങ്കിൽ എഡിറ്റർ വഹിച്ച പങ്ക് ഈ പുസ്തകം പുസ്തകമാറ്റി മാറ്റുന്നതിൽ, പ്രത്യേകിച്ച് അതിന്റെ കവർ ഡിസൈൻ മുതൽ എന്തെല്ലാം കാര്യം? അതിന്റെ കവർ ഡിസൈന് പ്രത്യേക പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് എന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിക്കാൻ ആഗ്രഹിക്കുകയാണ്. അത്ര മനോഹരമായ വളരെ വ്യത്യസ്തമായ ഒരു കവർ ആണ് ഇംഗ്ലീഷിൽ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഒരു എഡിറ്റർ എന്ന നിലയിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും, ഹരീഷ് ആദ്യം പറയണത്, എങ്ങനെയാണ് എഡിറ്റർ നിങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചത് എന്നുള്ളത് അത് ഒന്ന് പറയുന്നത് വളരെ സന്തോഷമായിരിക്കും. എഡിറ്റർ എന്ന് പറഞ്ഞ സന്ദർഭം മലയാളത്തിലില്ല. മലയാളത്തിൽ ഇപ്പൊ ആരെങ്കിലും എഡിറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ എഴുത്തുകാർ പെട്ടെന്ന് രോഷാകുലാവും. എനിക്കും ചിലപ്പം വിഷമമുണ്ട്, ഞാൻ എഴുതുന്നത് എന്തിനാണ് എഡിറ്റ് ചെയ്യുന്നതൊക്കെ തോന്നും. പക്ഷെ യഥാർത്ഥത്തിൽ നമ്മൾ നന്നായിട്ട് ആലോചിച്ചാൽ വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് എഡിറ്റർ. മലയാളത്തിൽ ആവശ്യമുള്ള ഒരാൾ തന്നെയാണ് എഡിറ്റർ. പിന്നെ ഇംഗ്ലീഷ് മീശ മുസ്റ്റാഷ് എഡിറ്റ് ചെയ്ത രാഹുൽ സോണിയാണ്. രാഹുൽ സോണി എന്താണ് അതിനകത്ത് ചെയ്തതെന്ന് എനിക്ക് വലിയ ധാരണയില്ല. കാരണം അത് ജയശ്രീയാണ് അതിനെ കുറിച്ച് പറയാൻ യോഗ്യമെന്ന് ഞാൻ കരുതുന്നു. പിന്നെ കവറിന്റെ കാര്യം, കവറ് ആദ്യം കവർ അയച്ചു തന്നപ്പോൾ എനിക്ക് ഒട്ടും കാര്യമായിട്ട് അത് ഇഷ്ടപ്പെട്ടില്ല. ജയശ്രീക്കും അത് അത്ര ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ അത് രാഹുൽ വളരെ സ്ട്രോങ് ആയിട്ട് പറയാൻ നല്ലതാണെന്ന് പറഞ്ഞു. ഞാൻ ഒന്നുകൊണ്ട് വരെ അത് കാണിച്ചപ്പോൾ അവരും വളരെ നല്ല അഭിപ്രായം പറഞ്ഞു. അത് പുസ്തകമായിട്ട് വന്നപ്പോൾ എനിക്ക് വളരെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം നമ്മള് കമ്പ്യൂട്ടറിൽ അതല്ലെ മൊബൈലിൽ കണ്ടതിലും ബുക്കായിട്ട് വരുമ്പോൾ അതിന്റെ ക്വാളിറ്റി ഒരുപക്ഷെ എളുപ്പം കാര്യങ്ങൾ തിരിച്ചറിയാൻ സാധിച്ചത് ആദ്യമായി. അതുകൊണ്ട് എനിക്കിപ്പോ അത് വളരെ സന്തോഷമുണ്ട് അത് കാണുമ്പോൾ. ജയശ്രീ കൂടുതൽ പറയട്ടെ രാഹുലിന്റെ പങ്കിനെ കുറിച്ച്. അതെ, രാഹുൽ എന്റെ ആദ്യത്തെ ബുക്ക് ചെയ്തതും രാഹുലായിരുന്നു എഡിറ്റർ. അപ്പൊ എനിക്ക് രാഹുലായിട്ട് വർക്ക് ചെയ്തിട്ട് ഇതിനു മുമ്പ് ശീലമുണ്ട്. രാഹുലിന്റെ ഒരു രാഹുൽ സോണിയുടെ ഒരു ഗുണം എന്താന്ന് വെച്ചാല് അദ്ദേഹം അയച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ വളരെ വളരെ ശ്രദ്ധിച്ച് വായിക്കുന്ന ഒരാളാണ്. അത് മാത്രല്ല, എന്താണ് അതിന്റെ റെസ്പോൺസസ് ഉള്ളത്, വളരെ ജെന്റിൽ റെസ്പോൺസ് ആണ് അയാളുടെ. അല്ലാതെ ഇങ്ങനെ എന്താ പറയാ, എഡിറ്റർ ആണ് ഇത് ഇങ്ങനെ വേണം അങ്ങനെ വേണ്ട എന്നുള്ളത് ഒരിക്കലും പറയാറില്ല. സജഷൻസ് സൈഡിൽ ഇങ്ങനെ ഇട്ടിട്ടുണ്ടാവും. പിന്നെ അതേപോലെ ചോദ്യങ്ങൾ ചോദിക്കും. ഇപ്പം ഒരു ഒരു പ്രശ്നം എന്ന് വെച്ചാല് നമ്മള് മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യുക, അപ്പൊ അത് മലയാളം അറിയാത്ത അല്ലെങ്കിൽ കേരള കൾച്ചർ അറിയാത്ത ആൾക്കാർ വായിച്ചാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് അങ്ങനെ ഒരു ഐഡിയ കിട്ടില്ല. അത് അവരല്ലാത്തവർ വായിച്ചാലേ നമുക്ക് കിട്ടില്ല. അപ്പൊ അങ്ങനെ കുറെ ചോദ്യങ്ങൾ രാഹുലിന് ഉണ്ടാവും. എന്നുവെച്ചാൽ കുറെ സ്ഥലത്ത് നമ്മൾ എഴുതിയത് ഇത് മനസ്സിലാവുന്നില്ല, അതല്ലെങ്കിൽ ഇത് അറിയാത്ത ആൾക്കാർ വായിച്ചാൽ ഇവിടെ പറയുന്നത് എന്താണ് എന്നുള്ളത് കുറച്ചുകൂടി അങ്ങനെ
അപ്പൊ രാഹുലിന്റെ ആ ഇൻപുട്ട് അതാണ്, അതായത് വളരെ ശ്രദ്ധിച്ച് വായിച്ച് സജഷൻസും പിന്നെ ഡിസ്കഷൻ ആണ്, അല്ലാതെ ഇങ്ങനെ ചെയ്യണം എന്നോ അങ്ങനെ ഇത് വെട്ടി കളയണം അല്ലെങ്കിൽ ഇങ്ങനെ എഴുതണം എന്നുള്ളതില്ല. ഡിസ്കഷൻ ഓൾമോസ്റ്റ് കൊളാബറേറ്റീവ് പ്രോസസ് ആണ്. അതുകൊണ്ട് തന്നെ രാഹുലിന്റെ കൂടെ കുറെ കൂടി വർക്ക് ചെയ്യണം എന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു രീതിയിലായതുകൊണ്ട് കവറിന്റെ കാര്യം ഹരീഷ് പറഞ്ഞ മാതിരി എനിക്കും ആദ്യം കണ്ടപ്പോ വലിയ ഇഷ്ടമായിരുന്നില്ല. പക്ഷെ രാഹുൽ എന്നോട് പറഞ്ഞെന്ന് വെച്ചാല് എന്തായാലും ഈ ഫസ്റ്റ് എഡിഷൻ കഴിയട്ടെ, എങ്ങനെ കിട്ടും നോക്കാലോ, ജസ്റ്റ് ഗോ വിത്ത് ഇറ്റ് എന്ന് പറഞ്ഞു. അവസാനം ഓക്കെ എന്ന് പറഞ്ഞു. ഈ ഹരീഷ് പറഞ്ഞ പോലെ തന്നെ സ്ക്രീനിൽ കണ്ടതിനേക്കാളും പുസ്തകം കയ്യിൽ കിട്ടി കഴിഞ്ഞപ്പോ അതിന് വേറൊരു ഫീൽ ഉണ്ടായിരുന്നു. അത് ഐ തിങ്ക് ഇറ്റ്സ് വൺ ഓഫ് ദ ബെസ്റ്റ് കവേഴ്സ് ഐവ് സീൻ ഇൻ എ ലോങ് ടൈം. കരോൾ സോണിയുടെ വളരെ അടുത്ത സുഹൃത്താണ്, എന്റെ തന്നെ ബ്രെഡ് ആൻഡ് ബോഡി ആൻഡ് ബ്രെഡ് എന്ന് പറയുന്ന നോവലിന്റെ എഡിറ്ററാണ്. രാഹുലിനെ വളരെ കാലമായി അറിയാവുന്ന കാര്യമാണ്. മീശ അവിടെ തുടങ്ങിയപ്പോൾ തന്നെ രാഹുൽ എന്നെ ബന്ധപ്പെടുകയും മീശയെ കുറിച്ചുള്ള മലയാളത്തിലെ അഭിപ്രായങ്ങൾ ഒരു വായനക്കാരൻ എന്ന നിലയിൽ എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുക, അങ്ങനെ വളരെ സ്ഥിരമായി വിളിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. രാഹുലിന്റെ ഒരു ക്രിയേറ്റീവ് പാർട്ടിനെ കുറിച്ച് എനിക്ക് വളരെ ബോധ്യമുള്ള ഒരാൾ കൂടിയാണ്. ഭയങ്കര നല്ലൊരു എഡിറ്റർ എന്ന നിലയിൽ ഞാൻ അദ്ദേഹത്തെ നോക്കി കാണുന്നുണ്ട്. ഐ തിങ്ക് രാഹുൽ തന്നെ എഴുത്തുകാരനാണ്, കവിയാണ്. അപ്പൊ അതുകൊണ്ട് ഒരു ഒരു എഡിറ്റ് ചെയ്യുമ്പോ അത് ഉണ്ടെന്ന് തോന്നുന്നു ആ ഒരു. അതെ അതെ അതെ. നമ്മുടെ സമയം ഏതാണ്ട് 42 മിനിറ്റ് ആവുന്നു. ഇനി നമുക്ക് കുറച്ചേരം കൂടി സംസാരിക്കണം. എന്താണ് ഇതിന്റെ വായനക്കാരെ ഒരുപക്ഷെ ചില ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടാവും എന്നാണ് കരുതുന്നത്. നമുക്ക് കാണാൻ കഴിയുന്നില്ല. ജെ സി ബി കിട്ടിയ സമയത്ത് ആ സമയത്ത് ആർക്കും ഈ അവാർഡിനെ കുറിച്ച് അറിഞ്ഞുകൂടായിരുന്നു. ബെന്യാമിന് ജെ സി ബി അവാർഡ് കിട്ടിയപ്പോൾ ഇത്രയും വലിയൊരു അവാർഡ് ഉണ്ടല്ലോ എന്ന് മലയാളികൾ മനസ്സിലാക്കുന്നത്, അത് ആകാത്ത ഒരു വലിയ പ്രതീക്ഷയാകുന്നത്. അപ്പൊ അതിനെ കുറിച്ചൊന്ന് പറയാമോ, കിട്ടിയ അനുഭവം അത് കിട്ടാനേ? അല്ല, അത് പറഞ്ഞതുപോലെ മുല്ലപ്പൂ ട്രാൻസ്ലേറ്റ് ചെയ്ത് വരുന്നു, അപ്പോഴാണ് ഇങ്ങനെ ഒരു അവാർഡ് ഉണ്ട് എന്നുള്ള ഒരു കാര്യം തന്നെ ലോകം അവർ ആദ്യമായി പ്രഖ്യാപിക്കുന്നത്, ഇങ്ങനെ ഒരു അവാർഡ് പ്രഖ്യാപിക്കാൻ പോകുന്നു എന്ന്. അപ്പൊ അതിന്റെ ഒരു സാധ്യതകളൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കുന്നു, അപ്പം നമ്മളോട് എന്തെങ്കിൽ എന്താണ് പ്രസാധകർ പറയുന്നു നിങ്ങളുടെ പുസ്തകവും അയച്ചിട്ടുണ്ട് എന്ന്. എ സി ബിയുടെ ഇതനുസരിച്ച് പ്രസാധകരാണല്ലോ അയക്കുന്നത്, നമുക്ക് വ്യക്തിപരമായി അയക്കാൻ പറ്റില്ല, എഴുത്തുകാരനെ അയക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ആദ്യം ഞാൻ നോക്കിയത് ഇവിടുത്തെ ഇതിൻ്റെ അകത്ത് ജഡ്ജസ് ആരൊക്കെയാണെന്ന്. അപ്പൊ വലിയ വലിയ പുലികളൊക്കെയാണ് നമ്മുടെ ജഡ്ജസ്. നമ്മൾ നമുക്കൊരു സാധ്യതയില്ല, അത് വലിയ വായനക്കാർ ആയ ഇതുപോലൊക്കെ ഉള്ള ഒരു വലിയ നിരയാണ് എന്ന് മനസ്സിലായി. അപ്പൊ നമുക്ക് അങ്ങനെ വലിയ പ്രതീക്ഷയൊന്നുമില്ല. പക്ഷെ എന്റെ എഡിറ്റർ, അന്നത്തെ എഡിറ്റർ ശിവപ്രിയക്ക് ഭയങ്കര പ്രതീക്ഷയായിരുന്നു നമുക്ക് കിട്ടും ഇത് എന്നുള്ളത്. പിന്നെ അപ്പൊ ഷോർട്ട് ലിസ്റ്റ്, ലോങ് ലിസ്റ്റ് വരുന്നു. അത് മലയാളത്തിലൊന്നും അങ്ങനെയൊന്നും ഇല്ലാത്തൊരു അനുഭവമാണ്, ആദ്യമായാണ്. പക്ഷെ ഞാൻ ഇതിനു മുമ്പ് ഡി എസ് സി പ്രൈസിന്റെ ഒക്കെ ഷോർട്ട് ലിസ്റ്റിലൊക്കെ വന്നിട്ടുള്ളത് കൊണ്ട് എനിക്കറിയാം അങ്ങനെ ഒരു ഇതുണ്ടെന്ന്. പക്ഷെ ലോങ് ലിസ്റ്റ് വന്നു, ഓ ശരി കൊള്ളാം, ലോങ് ലിസ്റ്റ് ഒക്കെ വരും, ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇതിനു മുമ്പും എന്നുള്ള വണ്ടില്. ഷോർട്ട് ലിസ്റ്റ് വരുന്നു, അതും കൊള്ളാം, ഷോർട്ട് ലിസ്റ്റ് ഒക്കെ ഇത്രയൊക്കെ. പക്ഷെ ഷോർട്ട് ലിസ്റ്റ് വന്നപ്പോ നമുക്കൊരു സന്തോഷമുള്ളതെന്ന് ചോദിച്ചാൽ 100,000 രൂപ സമ്മാനം കിട്ടും എന്നുള്ള സമ്മാനം. ഷോർട്ട് ലിസ്റ്റ് വരുന്നു, എല്ലാവർക്കും 100,000 രൂപ സമ്മാനം ഉണ്ട് എന്നുള്ളൊരു ഇതാണ്. അപ്പോ അത് കഴിഞ്ഞു. പിന്നെ ഈ പറഞ്ഞതുപോലെ എന്താണ് അന്നേരമാണ് നമ്മുടെ എന്താണ് സിനിമാ ചില പുരസ്കാരങ്ങളൊക്കെ പ്രഖ്യാപിക്കുന്നത് പോലെ നമ്മളെ എല്ലാവരെയും ക്ഷണിച്ച് അവിടെ ചെന്ന് ഇരുന്ന്. അപ്പൊ ഞാൻ ആ ലിസ്റ്റിലെ ഷോർട്ട് ലിസ്റ്റിൽ വന്നിട്ടുള്ള പല പുസ്തകങ്ങളൊക്കെ വായിച്ച് എനിക്ക് നോക്കിയപ്പം എനിക്ക് കിട്ടാൻ സാധ്യത കുറവാണ് എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അതുകൊണ്ട് അത്ര വലിയ പ്രതീക്ഷയോടു കൂടി ഒന്നുമല്ല പോയത്. പിന്നെ ഇത്രയും 10-25 ലക്ഷം രൂപ ഉള്ള സമ്മാനമൊക്കെ ഒരു മലയാളത്തിൽ പ്രാദേശിക ഭാഷയിൽ എഴുതിയ ഒരു നോവലിന് കൊടുക്കുമോ? കാരണം പൊതുവെ അങ്ങനെയാണല്ലോ ധാരണ, എല്ലാ പുരസ്കാരങ്ങളും വലിയ പുരസ്കാരങ്ങളൊക്കെ ഇംഗ്ലീഷിൽ ഡയറക്റ്റ് എഴുതുന്നവർക്കുള്ളതാണ്, പ്രാദേശിക ഭാഷയിൽ എഴുതുന്നവരൊക്കെ രണ്ടാം കിട എഴുത്തുകാരാണ്, അങ്ങനെ തന്നെ ആണ്ട്. അതുകൊണ്ട് നമ്മളൊട്ടും പ്രതീക്ഷയില്ലാതെ ആണ് അവിടെ പോവുകയും അവിടെ ചെന്ന് ഇരിക്കുകയും ഇതിങ്ങനെ പറഞ്ഞ് അവാർഡ് പ്രഖ്യാപിക്കുമ്പോൾ നമുക്ക് ഒരു 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 ഞെട്ടൽ, ഇത് നമ്മുടെ തന്നെ പേരാണോ എന്ന് തോന്നുന്ന ഒരു ഒരു അനുഭവം. പക്ഷെ അത് നമുക്ക് കിട്ടുന്നു, ഇത്രയും വലിയൊരു തുക. നമ്മള് സാഹിത്യം കൊണ്ടൊക്കെ ജീവിക്കുന്ന, അല്ല സാഹിത്യമാണ് നമ്മുടെ ജീവിതം എന്ന് വിചാരിച്ച് നിൽക്കുമ്പോ ഇത്രയും വലിയൊരു തുക കിട്ടുക എന്നൊക്കെ പറയുന്ന ഒരു വലിയ കാര്യമാണ്. വലിയൊരു തുക ഇന്ത്യ ഗവൺമെന്റ് ടാക്സ് എന്ന നിലയിൽ കൊണ്ടുപോകും കേട്ടോ, അത് വേറൊരു കാര്യം. ബെന്യാമിന് അവാർഡ് കിട്ടിയ സമയത്ത് മലയാളികൾ ആദ്യമാണ് ജെ സി ബി, അതിനുമ്പ് ജെ സി ബി നമ്മള് മണ്ണ് വന്നത് ജെ സി ബി കുറിച്ചാണ്.
ഒരാളത് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടിരിക്കുന്നു, ഈ മണ്ണ് മാന്തി കേരളത്തിലെ മലയെല്ലാം മാറ്റുന്ന ഈ ജെ സി എമ്മിലുള്ള അവാർഡ് എഴുത്താൻ ശരിയാണോ ചോദിച്ചു പോസ്റ്റിട്ടിരിക്കുന്നു. അല്ല അത്ര നമുക്കുണ്ടായിരുന്നു ജെ സി അപ്പോ അതിന്റെ ഓണർ ജെ സി ബാംബ്രോഡ് വന്നിട്ടാണ് അന്നത്തെ ചടങ്ങിൽ എനിക്ക് പുരസ്കാരം തന്നത്. അദ്ദേഹം നേരിട്ട് പങ്കെടുത്തിരുന്നു അതിനകത്ത്. പിന്നെ ഈ പറഞ്ഞതുപോലെ ഒരു സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ പുസ്തകം അവാർഡിൽ വന്നതോടുകൂടി ഇന്ത്യയിൽ ഉടനീളം മാധ്യമങ്ങൾ ശ്രദ്ധിക്കുന്നു, നിരവധി ഇന്റർവ്യൂകൾ ഉണ്ടാകുന്നു, നമ്മുടെ പുസ്തകം വിദേശങ്ങളിൽ പലയിടങ്ങളിൽ നമ്മൾ ക്ഷണിക്കപ്പെടുന്നു, വിദേശ വായനക്കാർ ധാരാളമായി നമുക്ക് കത്തുകളൊക്കെ എഴുതുന്നു, നമ്മളെ കാണാൻ വേണ്ടി വരുന്നു. അത്തരത്തിലുള്ള ഒരു വലിയ ശ്രദ്ധ ഉണ്ടാവുകയും മലയാള ഭാഷയിൽ ഇനിയും ഇതുപോലൊക്കെയുള്ള കൃതികൾ ഉണ്ടോ എന്ന് നമ്മളോട് ചോദിക്കുന്നു, മലയാള ഭാഷയിൽ ഇനിയും വെറുതെ പ്രത്യേകിച്ച് പ്രസാധകരും എഡിറ്റേഴ്സും എത്രയോ ആൾക്കാർ എന്നെ നിരന്തരം ബന്ധപ്പെടുകയും മലയാളത്തിലെ കൃതികൾ പരിചയപ്പെടുത്തണമെന്ന് പറയുന്നു. അങ്ങനെ ഒരു ഒരു നമ്മളുടെ എഴുത്തുകാരൻ എന്ന നിലയിൽ നമ്മുടെ ഒരു മുഖം വലുതായ അല്ലെങ്കിൽ നമുക്ക് ഒത്തിരി സ്പേസ് കിട്ടിയെന്ന് തോന്നിയ ഒരു അനുഭവമാണ്. പണവും മറ്റ് പുരസ്കാരത്തിനും എനിക്ക് തോന്നുന്നു അതോടുകൂടി മലയാളത്തിലെ എഴുത്തുകൾ ശ്രദ്ധിക്കാൻ തുടങ്ങി, വളരെയധികം ശ്രദ്ധിക്കാൻ തുടങ്ങി. അതായത് മലയാളത്തിൽ ധാരാളം കൃതികൾ ഉണ്ട് എന്ന് മനസ്സിലാവുകയും ഇതെല്ലാം പരിഭാഷപ്പെടുത്തേണ്ടതുണ്ട് എന്നുള്ളൊരു ഒരു ധാരണയിലേക്ക് പ്രസാധകരെത്തിച്ചേർന്നു എന്നുള്ളതാണ്. അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. എഴുതി വരുന്ന ഏതൊരാൾക്കും വളരെ പ്രചോദനം ഉണ്ടാകുന്നു. ഞാൻ എന്തിനു വേണ്ടിയാണ് എഴുതുന്നത് എന്നുള്ളൊരു എഴുത്തുകാരൻ ചോദിക്കുമ്പോൾ അങ്ങനെയല്ല, ഇതൊക്കെ എഴുതിയാൽ ഇതിനൊക്കെ നമ്മളും ശ്രദ്ധിക്കപ്പെടും എന്ന് പറയുന്നതൊരു ഒരു ഒരു വലിയ കരുത്ത് തന്നെയാണ്. ആ കരുത്താണ് എനിക്ക് തോന്നുന്നത് ഒരു ആദ്യമായി നമുക്കത് കിട്ടിയതിലുള്ള ഒരു സന്തോഷം എനിക്കുള്ളത്. ഇപ്പോ 47-ാം മിനിറ്റിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇനി ഒരു ചോദ്യം, ഈ പുരസ്കാരം നേടുന്നതോടുകൂടി മലയാള സാഹിത്യത്തിനുണ്ടായ ഉണ്ടാവുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്നാണ് അല്ലെങ്കിൽ ഹരീഷ് വിചാരിക്കുന്നത്? വ്യക്തിപരമായി താങ്കൾക്ക് ഇത് ഭാവിയിലേക്ക് പറഞ്ഞതുപോലെ എന്ത് തരം ഗുണങ്ങൾ ചെയ്യും? ഇപ്പം ഒരു സന്തോഷമുണ്ട്, കാരണം വലിയ പ്രതിഷേധത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് താൻ വല്ലാതെ തിരസ്കരിക്കപ്പെട്ടു, നോവിക്കപ്പെട്ടു എന്ന് തോന്നിയ ഇടത്ത് നിന്ന് ഒരു വലിയ പുരസ്കാരം കിട്ടുന്നതോടെ താങ്കൾക്ക് ഉണ്ടാകുന്ന ഒരു വലിയ മാനസികമായ കരുത്തുണ്ട്, ഇനിയും എഴുതാനും കൂടെ നിൽക്കാൻ ആളുണ്ട് എന്നും യഥാർത്ഥ സാഹിത്യം എത്ര പ്രതിഷേധങ്ങളുടെ നടുവിൽ വെച്ചും സ്വീകരിക്കപ്പെടുമെന്നും ഒക്കെ നമുക്ക് പറയുന്ന ഒരു വലിയ ഒരു കരുത്തുണ്ട്. അതിന്റെ അപ്പുറത്ത് ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ താങ്കളുടെ മേൽ പരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്? താങ്കൾ തന്നെ ഇതിനെ എങ്ങനെയാണ് വിലമതിച്ചുകൊണ്ട് വരുംകാലത്തെ എഴുത്തിനെ നോക്കിക്കാണാൻ ശ്രമിക്കുന്നത്? കൂടുതൽ നമ്മുടെ എഴുത്ത് നന്നാക്കുക, നമ്മുടെ എഴുത്തിന്റെ പരിമിതികൾ നമ്മൾ മനസ്സിലാക്കുക, അതിലൂടെ മുന്നോട്ട് അതിൽ അതിനെ മറികടന്ന് മുന്നോട്ട് പോവുക, അതിന് വലിയ ഉത്തരവാദിത്തമാണ് അത് നൽകുന്നത്. അതോടൊപ്പം തന്നെ ഇത് നൽകുന്ന സ്വാതന്ത്ര്യം വലുതാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമുക്ക് പ്രസാധനത്തിന് വലിയ ബുദ്ധിമുട്ടില്ല, ഇംഗ്ലീഷ് ഒരു പുസ്തകം നമ്മുടെ പുസ്തകം ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടാൻ ഒരു പക്ഷേ ബുദ്ധിമുട്ട് കാണാൻ ഞാൻ വിചാരിക്കുന്നു. ഒരു വലിയ ലോകമാണ് തുറന്നു കിട്ടുന്നത്. അങ്ങനെ അതുകൊണ്ട് നമ്മുടെ മനസ്സിലൊരു സ്വാതന്ത്ര്യം ഉണ്ടാവും. ഞാനും ജെ സി ബി ലിസ്റ്റിലെ മറ്റുള്ളവരുമായിട്ടൊരു ചർച്ച ഉണ്ടായി, ഫോണ്ടിഷിപ്പെട്ട ദീപാ മക്കറ തുടങ്ങിയ എല്ലാവരുമായിട്ടൊരു ചർച്ച ഉണ്ടായിരുന്നു. അതിനകത്ത് ഈ മീശി ഇവിടെ ഉണ്ടാക്കിയ വിവാദത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ അവര് പറഞ്ഞത് ഇംഗ്ലീഷ് എഴുതുന്നതിന് നമുക്ക് ഒരിക്കലും ആശങ്ക വരില്ല, പ്രാദേശിക ഭാഷയിൽ എഴുതുമ്പോൾ നിങ്ങളുടെ ആശങ്ക ഉണ്ടാകുമെന്ന് അവരവരുടെ അനുഭവം പറഞ്ഞു തന്നു. അപ്പൊ അങ്ങനെ വലിയ ലോകമാണ് നമ്മൾ തുറന്നു കിട്ടുന്നത്. അതിൻ്റെ ഒരു സന്തോഷം എനിക്കുണ്ട്, അതിൻ്റെ ഒരു സ്വാതന്ത്ര്യമുണ്ട് തീർച്ചയായിട്ടും. പിന്നെ എനിക്ക് തോന്നുന്നത് ഇത് മിനിയാൻ മുമ്പ് പറഞ്ഞ പോലെ മലയാള ഭാഷയിലെ എഴുത്ത് കൂടുതൽ ശ്രദ്ധിക്കപ്പെടാൻ ഇടയാക്കുമെന്ന് തന്നെയാണ് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത്. ഒരുപാട് പുതിയ ചെറുപ്പക്കാർ കഥകൾ എഴുതുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഈ സന്തോഷകുമാർ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ന്യൂയോർക്കർ ഒക്കെ വായിക്കുമ്പോൾ അറിയാം നമ്മുടെ ഇവിടെ ഉണ്ടാകുന്ന കഥകൾ തീർച്ചയായിട്ടും ലോക നിലവാരമുള്ള കഥകളാണ് ഉണ്ടാകുന്നത്. നമ്മളുള്ള ചെറുപ്പക്കാരെ പുതിയ പിള്ളേർ എഴുതുന്ന കഥകൾ ലോക നിലവാരമുള്ള കഥകളാണ് എഴുതുന്നത്. അപ്പൊ അത് ഇന്ത്യയിലും ഇന്ത്യയിലെ മറ്റു ഭാഷകളിലും വിദേശത്തും ഒക്കെ ശ്രദ്ധിക്കപ്പെടാൻ ജെ സി പുരസ്കാരം ഇടയാക്കുമെന്ന് വിചാരിക്കുന്നു. ഒരുപാട് നല്ല നോവലുകൾ ഇവിടെ ഉണ്ടാകുന്നുണ്ട്, പഴയ നോവലുകൾ ഒരുപാട് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടാവുന്ന ഒരുപാട് നോവലുകളുണ്ട്. ഇതൊക്കെ ഇന്ത്യയിലെ നമുക്കിപ്പോ ബംഗാളി നോവലുകളെ കുറിച്ച് ഒരുപാട് അറിയാം, പക്ഷെ ബംഗാളികൾക്ക് നമ്മുടെ നോവലുകളെ കുറിച്ച് അത്ര അറിയാവുന്ന ഞാൻ കരുതുന്നില്ല. ഹിന്ദി ഭാഷകളൊക്കെ നമ്മുടെ നോവലുകളെ കുറിച്ച് അറിയാറുണ്ട്. അപ്പൊ അതൊക്കെ മുഖ്യധാരയിലോട്ട് വരട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിന് ഈ പുരസ്കാരം അനുഗ്രഹമാകട്ടെന്ന് വിചാരിക്കുന്നു. ജയശ്രീ എന്താണ് കരുതുന്നത്? തന്റെ പരിഭാഷാ ജീവിതത്തിന് എന്ത് തരം കരുത്താണ് ബലമാണ് താങ്കൾക്ക് ഈ പുരസ്കാര ലഭ്യതയിലൂടെ നേടിയിരിക്കുന്നത്? രണ്ടാമത്തെ പുസ്തകമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പം ഒരു പുരസ്കാരം കിട്ടുക, ഈ ഒരു ഷോർട്ട് ലിസ്റ്റ് കിട്ടുക, പുരസ്കാരം അല്ല അതിന് മുമ്പ് തന്നെ ഷോർട്ട് ലിസ്റ്റ് വരെ വന്നപ്പോ തന്നെ
അത് എനിക്ക് തോന്നി എന്താ വെച്ചാൽ എന്നാ ഈ പണി തുടർന്നു പോകാൻ പറ്റുന്ന ഒരു പണിയാണ്, തരത്തിലത് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ള ഒരു ഒരു അംഗീകാരം കിട്ടുന്ന രൂപത്തിലാണ്, അതൊരു പേഴ്സണൽ ആയിട്ട് ഒരു അംഗീകാരം കിട്ടുന്ന രൂപത്തിൽ എനിക്ക് തോന്നി. പക്ഷെ അതിന് അതിന് പുറത്ത് വിവർത്തനത്തിന്റെ തന്നെ ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ട്രാൻസ്ലേഷൻ ഒരു എപ്പോഴും ഒരു രണ്ടാം കിട സാഹിത്യമായിട്ടാണ് എല്ലാവരും പൊതുവെ കാണുന്നത്. അതായത് ട്രാൻസ്ലേഷന് പിന്നെ അവാർഡുകൾ കിട്ടിയാലും ആ ട്രാൻസ്ലേഷൻ എന്നുള്ള ആ പ്രവൃത്തി ചെയ്യാൻ ഇപ്പോൾ മാജിക് ആയിട്ട് ഒരു ഭാഷ നമ്മുടെ മറ്റേ ഭാഷയിലേക്ക് അങ്ങോട്ട് തിരിഞ്ഞു വന്ന പോലെ പലരും എഴുതി പോകുന്നു. അതായത് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, പേര് പോലും പറയാതെ അല്ലെങ്കിൽ അങ്ങനെയുള്ള എഴുതി. അപ്പം KCB 3 കൊല്ലം അവാർഡ് കൊടുത്തതില് 2 കൊല്ലം ട്രാൻസ്ലേഷൻ ആണ് കിട്ടിയിരിക്കുന്നത്. അത് ട്രാൻസ്ലേഷൻ ട്രാൻസ്ലേറ്റഡ് ലിറ്ററേച്ചറിന് തന്നെയുള്ള ഒരു അംഗീകാരമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇംഗ്ലീഷിലേക്ക് വരണമെങ്കിൽ അതിൻ്റെ വേറൊരു ക്രിയേറ്റീവ് ആർട്ടിസ്റ്റിന്റെ ഒരു വർക്കും കൂടി അവിടെ ഉണ്ട്. അപ്പൊ അത് അവർക്ക് കൂടി ഒരു അംഗീകാരമായിട്ടാണ് ഞാൻ കാണുന്നത്. അതേപോലെ തന്നെ അപ്പൊ അത് ട്രാൻസ്ലേറ്റഡ് ലിറ്ററിനുള്ള ഒരു കുറച്ചും കൂടി ഒരു എന്താ പറയാ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ പവർ ഇമ്പാലൻസ് ലിറ്ററേച്ചറിനും ട്രാൻസ്ലേറ്റഡ് ലിറ്ററേച്ചറിനും ഇടയിൽ. അപ്പൊ അതൊന്ന് അതും കൂടി ഒന്ന് കുറച്ച് ശ്രദ്ധി ഡിസ്കസ് ചെയ്യപ്പെടും അല്ലെങ്കിൽ ചെയ്യപ്പെടണം എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. അത് ഈ വകയുള്ള അവാർഡുകൾ അത് സഹായിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം രണ്ടുപേർക്കും എന്റെ ആശംസകൾ ഒരിക്കൽ കൂടി അറിയിക്കുകയാണ് എല്ലാ വായനക്കാർക്കും വേണ്ടി. തരുണത്തില് നമ്മുടെ ഈ ചർച്ച സംഘടിപ്പിച്ച DC Books ഒരു പ്രത്യേക നന്ദി പറയേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഹരീഷ് നേരിട്ട ഒരു വലിയ പ്രതിസന്ധിയുണ്ട്. കാരണം ചില കക്ഷികൾ ഈ പുസ്തകത്തിനെതിരെ കോടതിയിൽ പോകുന്നു. പിന്നീട് അങ്ങനെ ഒരു കോടതിയിൽ നിന്ന് എന്തെങ്കിലും ഒരു തീരുമാനമുണ്ടായി കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് പിന്നീട് ആ പുസ്തകമാക്കാൻ കഴിയുമോ എന്നുള്ള ഒരു പ്രതിസന്ധി ഘട്ടം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ സമയത്ത് ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളെ മുഴുവൻ എന്താണ് ധീരമായി നേരിട്ടുകൊണ്ട് DC Books മുന്നോട്ട് വരികയും ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുക തന്നെ ചെയ്യും എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അതൊരു ഒരു പ്രസാധകന്റെ ധീരമായ തീരുമാനം ഈ പുസ്തകത്തെ വളരെയധികം സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഒരു പക്ഷേ വളരെ ആരെങ്കിലും പിന്നോട്ട് മാറിപ്പോയിരുന്നെങ്കിൽ, പ്രത്യേകിച്ച് മലയാളത്തിലെ തന്നെ മറ്റൊരു വലിയ പ്രസാധക ശൃംഖല അറച്ചും മടച്ചും പിന്നോട്ട് പോവുകയും ചെയ്ത ഒരു ഘട്ടത്തിൽ വെച്ച് DC Books എടുത്ത ആ തീരുമാനത്തെ നമ്മൾ ഓർക്കേണ്ടതുണ്ട്, ശ്ലാഘിക്കേണ്ടതുണ്ട്. അത് സാഹിത്യത്തിന് വളരെ പ്രധാനപ്പെട്ട കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് തന്നെ DC Books കൂടി നമ്മൾ ഇത്തരത്തിൽ ഓർക്കേണ്ടതുണ്ട്. അത് ഈ ചർച്ച സംഘടിപ്പിച്ചത് കൊണ്ട് മാത്രമല്ല, ആ ഒരു ഒരു ശക്തമായ തീരുമാനം ആ സമയത്ത് എടുക്കുകയും ദിവസങ്ങൾ കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് അവരുടെ എല്ലാ സാങ്കേതിക സൗകര്യങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പുസ്തകം ജനങ്ങളിൽ എത്തിക്കുകയും ചെയ്ത ഒരു അനുഭവം കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അതൊരു വലിയ സന്തോഷമാണ്. അപ്പം DC Books ഹരീഷിന്, ജയശ്രീക്ക്, ഹാപ്പർ കോളിൻസിന് എല്ലാവർക്കും അഭിനന്ദനം അറിയിച്ചുകൊണ്ട് ആഘോഷങ്ങൾ തുടങ്ങട്ടെ എന്ന് അറിയിച്ചുകൊണ്ട് വാർത്തകൾ അവിടെ നോക്കി വെച്ചേക്കണം സ്വീകരിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ സംസാരം അവസാനിപ്പിക്കുക. ഇത്രയും നേരം എന്നോട് സംസാരിക്കാൻ കാണിച്ചതിലുള്ള സന്തോഷം രേഖപ്പെടുത്തുന്നു. ഒത്തിരി സന്തോഷം.